ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് വിചാരിക്കുന്നു. ഹലോ, ഹൗ വാസ് ദ മെഡിറ്റേഷൻ? മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്തു, വളരെയധികം നല്ല രീതിയിലേക്ക്, വളരെ നല്ല രീതിയിലേക്ക് ആത്മാർത്ഥമായിട്ട് മെഡിറ്റേഷൻ ചെയ്ത് അത് ഫീൽ ചെയ്ത ആൾക്കാർക്ക് എല്ലാവർക്കും, ദേ ആർ ഫീലിംഗ് നൗ അമേസിംഗ്, വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു ഫീലിംഗിലേക്കാണ് വന്നിട്ടുണ്ടാവുക. യെസ് ഓർ നോ? യെസ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ സെഷൻ. അപ്പോ മെഡിറ്റേഷൻ കഴിഞ്ഞു, ഇനി നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് കിടക്കാം. സോ ഇഫ് യു ആർ റെഡി ആൻഡ് എക്സൈറ്റഡ് ജസ്റ്റ് കമന്റ് ഡൗൺ, റെഡി ആൻഡ് എക്സൈറ്റഡ് എന്നുള്ളതിന് ജസ്റ്റ് കമന്റ് ഡൗൺ. ഓക്കെ, ഇന്ന് നമ്മള് നമ്മളുടെ കരിയറിൽ, നമ്മുടെ തൊഴിൽ മേഖലയിൽ നമുക്ക് വളർച്ചയും ഉയർച്ചയും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച് ഫോർ എവറി വൺ ഫോർ ജോയിനിങ്. ഓക്കെ, ഗുഡ് മോർണിംഗ്, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഓൾറൈറ്റ് നിത്യ, താങ്ക് യു സോ മച്ച്. റീ എക്സൈറ്റഡ്, ഓക്കെ, റെഡി ആൻഡ് എക്സൈറ്റഡ്, ഓക്കെ, വെരി ഗുഡ്. ഓൾറൈറ്റ്, പരമാവധി ആൾക്കാർ വീഡിയോയിൽ ഒന്ന് വരാമോ? ഓക്കെ, താങ്ക് യു ഷഹന, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ്, റെഡി, ഗുഡ് ഹെൽത്ത്, വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. ഹായ് ഷൈന വിനോദ്, താങ്ക് യു ഫോർ ജോയിനിങ്. സുഖമാണ് വിചാരിക്കുന്നു. റഷീദ് അബി, താങ്ക് യു സോ മച്ച്. ഓക്കെ, സൂപ്പർ മെഡിറ്റേഷൻ, താങ്ക് യു ഷാലിനി. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് ബിഗിൻ ദ ടുഡേ സെഷൻ. നമ്മുടെ കരിയറിൽ നമുക്ക് നല്ല രീതിയിലേക്കുള്ള സക്സസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, എന്തെല്ലാം രീതിയിലുള്ള സംഗതികളാണ്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സക്സസ് എന്ന് പറയുന്നത്, ഗ്രോത്ത് അല്ലെ, സക്സസ് എന്ന് പറയുന്നത് നമുക്ക് കരിയർ മേഖലയിലേക്ക് വരുമ്പോൾ, ബിസിനസ് ആവാം അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളാവാം, അതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിക്കാം. ഓക്കെ, ശരിക്കും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക്, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക്, നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കും ആകാം. പക്ഷെ ഈ ഒരു പ്രത്യേകിച്ച് ചോദിച്ചാലും നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിക്കോ ഒരു കരിയർ സക്സസ് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് നോ സം അവയർനെസ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് നോളജും അവയർനെസ്സും സ്കിൽ സെറ്റും നിങ്ങൾ അറിഞ്ഞിരിക്കും. കാരണം സക്സസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതിന് അതിനൊരു റൈറ്റ് എൻവയോൺമെന്റ് നമ്മളുടെ ലൈഫിൽ ഉണ്ടാവണം. റൈറ്റ് എൻവയോൺമെന്റ്, ആ റൈറ്റ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്, ആദ്യം ഞാൻ എന്ത് ചെയ്യാം, ജസ്റ്റ് ആ റൈറ്റ് എൻവയോൺമെന്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ഇതിൽ ജോലിക്ക് പോകുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും. അതേപോലെ എന്നാൽ ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല, ഐ മീൻ ജോലിക്ക് പോകുന്നില്ല എന്നതിന് അർത്ഥം എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൊഫഷണൽ ആയിട്ട് തൊഴിലിനും പോകുന്നില്ല, വരുമാനത്തിന് വേണ്ടിയിട്ട് ഒരു തൊഴിലിനും പോകുന്നില്ല, പക്ഷേ ഞാൻ വീട്ടു ജോലിയും കാര്യങ്ങളും സംഗതികളൊക്കെ ആയിട്ട് നിൽക്കണം, പക്ഷെ എന്റെ ജീവിത പങ്കാളി പോകുന്നുണ്ട്. സോ ഐ വാണ്ട് ടു ഹെൽപ്പ് ഹിം എന്ന് ആഗ്രഹിക്കുന്ന അത്ര പേരുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്നവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. ഞാൻ നിലവിൽ ആക്റ്റീവായിട്ട് വലിയ ജോലിക്കൊന്നും പോകുന്നില്ല, പക്ഷേ ഞാൻ ജോലിക്ക് പോകുന്നില്ല, പക്ഷെ എനിക്ക്, ഞാൻ എന്ത് ചെയ്യുന്നു, ഫാമിലി മറ്റുള്ള കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നു, അപ്പൊ എന്റെ ലൈഫ് പാർട്ണറെ എനിക്ക് സപ്പോർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആര് എത്ര പേരുണ്ട്? അങ്ങനെയുള്ളവരുണ്ടോ? കാരണം ഒരുപാട് പേര് നമ്മുടെ ഇതില് എനിക്കുണ്ടെന്നും തോന്നുന്നു. അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ ജോലിക്ക് മീ എന്ന് കമന്റ് ചെയ്യാം. ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനർത്ഥം നിങ്ങൾ ഒരു ജോലി ഇല്ലാതെ ഇരിക്കുക എന്നുള്ളതല്ല, ഡെഫിനറ്റ്ലി യു ഹാവ് ലോഡ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ്, യു ആർ ഡൂയിങ് ലോഡ് ഓഫ് തിങ്സ് ഗ്രേറ്റ്. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്, ജോലിക്ക് പോകുന്നവരും ഉണ്ടാകാം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ, നിങ്ങളുടെ ലൈഫ് പാർട്ണർക്ക്, നിങ്ങൾ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, എങ്ങനെയാണ് എൻ്റെ ലൈഫ് പാർട്ണർ ചിന്തിക്കേണ്ടത്, എൻ്റെ ലൈഫ് പാർട്ണർ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഇനി അത് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും അതിനനുകൂലമായ ഒരു സാഹചര്യം ഞാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ, അതല്ല ഞാൻ അതിന് തടസ്സമായിട്ടാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും രീതിയിൽ എനിക്ക് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാനോ കാര്യങ്ങൾ ഗൈഡ് ചെയ്യാനോ എനിക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കണം നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇപ്പൊ ഇവിടെ മീ എന്ന് കമന്റ് ചെയ്തിട്ടുള്ള ആൾക്കാരും, ഓക്കെ, പിന്നെ സ്വന്തമായിട്ട് ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് പിന്നീട് ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും അങ്ങനെ ജോലിക്ക് പോകുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കുക ആൻഡ് മേക്ക് ദ റൈറ്റ് ചേഞ്ചസ്. നിങ്ങൾ എന്ത് ചെയ്യണം, റൈറ്റ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾ എന്ത് ചെയ്യാം, കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ ടുഡേ സെഷൻ. സെഷൻ നമുക്ക് എന്ത് ചെയ്യാം, ആരംഭിക്കാം. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കരിയർ ഗ്രോത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഈ ഒരു കോഴ്സിലും നമ്മൾ പഠിപ്പിക്കുന്നത് എന്താ വെച്ചാൽ, ശരിക്കും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് നമ്മളുടെ മൈൻഡ് പവർ കോഴ്സ് വരുന്നുണ്ടല്ലോ, 5-ാം തീയതി ലോ ഓഫ് അട്രാക്ഷൻ ആൻഡ് മൈൻഡ് പവർ എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ വിത്ത് മൈൻഡ് പവർ. ആ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇനി പറഞ്ഞിരിക്കുന്ന ഓരോ മേഖല ഡിസ്കസ് ചെയ്യുന്നില്ല, നിങ്ങളുടെ ആരോഗ്യം
ആ ഒരു നല്ല സമ്പത്ത്, നല്ല ആരോഗ്യം, നല്ല സമ്പത്ത്, അതേപോലെ തന്നെ നല്ലൊരു തൊഴിൽ മേഖല, തൊഴിൽ മേഖലയിൽ നിരന്തരം വളർച്ച ഉയർച്ചയും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഏതെല്ലാം രീതിയിൽ നമ്മൾ ചിന്തിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അതും അതിലൊക്കെ പറയുന്നതിലുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഇനി പറയാൻ പോകുന്നത്. സോ ഹോപ്പ് യു ആർ റെഡി. ഇഫ് യു ആർ റെഡി, നമുക്ക് എന്ത് ചെയ്യാം, ആരംഭിക്കാം. പ്രധാനമായിട്ടും ഒരു കരിയറിൽ നമുക്ക് സക്സസ് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, വളരെ വ്യക്തമായിട്ടുള്ള ഒരു കരിയർ ഔട്ട്കം ഡിഫൈൻ ചെയ്യണം. ഇന്നലെ എൻ്റെ അടുത്ത് ഒരാൾ വന്നു, അദ്ദേഹം എൻ്റെ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹം ഒരുപാട് വീഡിയോഗ്രാഫർമാരുണ്ട്, പക്ഷെ അദ്ദേഹം കുറച്ചുകൂടെ നല്ല രീതിയിലേക്ക് എൻ്റെ വീഡിയോസും സംഗതികളൊക്കെ ഷൂട്ട് ചെയ്യുന്നുള്ളു. അപ്പൊ അദ്ദേഹത്തിന് എന്താ വെച്ചാൽ, ഒരു അദ്ദേഹത്തിന്റെ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഒരു കുറെ വർക്കുകൾ കിട്ടുന്നുണ്ട്. അദ്ദേഹം ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഞാൻ എന്റെ വീഡിയോസിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ വിളിച്ചതാണ്. അപ്പോ അദ്ദേഹം ഈ വീഡിയോഗ്രാഫർ എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് വന്നു, നല്ല രാത്രി ഒന്ന് കാണാൻ, വൈകുന്നേരം ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു, കണ്ടു സംസാരിച്ചു. അങ്ങനെ കണ്ടു സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത്, അദ്ദേഹം ഇതിനു മുൻപ് ദുബായിലായിരുന്നു. അവിടെ നിന്ന് ദുബായിൽ വർക്ക് ചെയ്തിരുന്നു, ഒരു ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പല പ്രൊജക്ടുകൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നാട്ടിലേക്ക് എല്ലാം സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് നാട്ടിലേക്ക് വന്ന് ഫാമിലിയുടെ കൂടെ നിന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത ഒരാളാണ്. അങ്ങനെ അദ്ദേഹം പ്ലാൻ ചെയ്തിട്ട് ഇവിടുന്ന് വർക്ക് പതിയെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആദ്യമായിട്ട് വർക്ക് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ, അദ്ദേഹത്തിന് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെയും കുറച്ച് ആൾക്കാരൊക്കെ പതിയെ അദ്ദേഹത്തിന് വർക്കുകളായി. ഇപ്പൊ അദ്ദേഹത്തിന്റെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് ഒരുപാട് ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികളുടെ പേഴ്സണൽ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് അദ്ദേഹം വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് വർക്കുകൾ വരുന്നുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് ഇത് കറക്റ്റ് ആയിട്ട് ഓൺ ടൈം ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് ദാറ്റ് ഈസ് എ പ്രോബ്ലം. അതൊരു പ്രോബ്ലം ആണ്. അത് ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതിന്റെ റീസൺ മാത്രമല്ല, അദ്ദേഹത്തിന് ഇപ്പം ഒരുപാട് വർക്ക് വരുന്നു, ഇപ്പൊ ഇനി ഞാൻ ഇത് എങ്ങനെ ചെയ്യും. സോ ഹി ഡസൻ ഹാവ് എ ക്ലാരിറ്റി, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ല. ആൻഡ് ദാറ്റ്സ് വെൻ വാട്ട് ഹാപ്പൻസ്, അങ്ങനെ സാഹചര്യത്തിലൂടെ ഒരാൾ കടന്നുപോയി കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് സംഭവിക്കും? അയാൾക്ക് വർക്ക് ഉണ്ടെങ്കിൽ പോലും, അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും, അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാനോ സംഗതികളോ ചെയ്യാൻ കഴിയില്ല. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അദ്ദേഹത്തിന് ഒരു ഡൗൺ സിറ്റുവേഷനിലേക്ക് പോകും. അദ്ദേഹം ഒരു വർക്കും ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ കഴിയാതെ, എല്ലാവരോടും മിസ് പറയുന്നു, കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതെ അവസാനം എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ വർക്കിനെ പറ്റിയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വർക്ക് എത്തിക്സിനെ പറ്റിയും മോശമായിട്ട് മാർക്കറ്റിലെ സിറ്റുവേഷൻ വരാം. അപ്പൊ ഈ ഒരു ഭയം ഉണ്ടാകുക, അങ്ങനെ വന്നിട്ടില്ല, ഇതിങ്ങനെ വരാൻ സാധ്യത ഉണ്ടെന്ന് വിചാരിച്ച് അദ്ദേഹം എന്നെ അടുത്ത് വന്ന് സംസാരിക്കാൻ ഇരുന്നു, സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തൊരു കാര്യം എന്താ വെച്ചാൽ, ഫസ്റ്റ് കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കുന്ന വെച്ചാൽ, ഹീ നീഡ് ടു ഹാവ് എ സ്ട്രാറ്റജി, ഒരു സ്ട്രാറ്റജി വേണം എന്നുള്ളത്. എന്താണ് സ്ട്രാറ്റജി? സ്ട്രാറ്റജി നമുക്ക് പറയുന്നത് നമുക്ക് വെച്ചാൽ തന്ത്രം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു പ്ലാൻ, നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു നയതന്ത്രം നമുക്ക് വേണം. ഒരു പ്ലാൻ വേണം, ഒരു സ്ട്രാറ്റജി വേണം ഏതൊരു കാര്യത്തിനും നമ്മൾ ബിസിനസ്. അപ്പൊ സാധാരണക്കാരായിട്ടുള്ള അധികം ആൾക്കാർ ഗ്രോ ചെയ്യാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ, സ്ട്രാറ്റജിക് തിങ്കിങ് ഇല്ല എന്നുള്ളത്. ശരിക്കും എഴുതി വെച്ചോ, ഒരു സ്ട്രാറ്റജിക് തിങ്കിങ് ഇല്ല. സ്ട്രാറ്റജിക് തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരു സ്ട്രാറ്റജിയോടുകൂടി തിങ്ക് ചെയ്യില്ല. എന്താണ് എനിക്ക് ഇതിൽ നിന്ന് വരേണ്ട ഔട്ട്കം? സ്ട്രാറ്റജി തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് നമ്മൾ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് മാക്സിമം റിസൾട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും, അത് ഇഫക്റ്റീവ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും, ഹൈ ക്വാളിറ്റിയോട് കൂടി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും, മാക്സിമം ക്വാണ്ടിറ്റിയോട് കൂടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ എന്തായിരിക്കണം, അത് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനും കൂടെ പറ്റണം, തുടർച്ചയായിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റണം, അറ്റ് ലോവർ കോസ്റ്റ്, വളരെ കുറഞ്ഞ കോസ്റ്റിൽ, പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ എങ്ങനെ നമുക്ക് മാക്സിമം റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാം, നല്ല ഹൈ ക്വാളിറ്റി റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ ഈ ഇതിന് വേണ്ടിയിട്ടുള്ള അത് തുടർച്ചയായിട്ട് ചെയ്യാനും പറ്റണം. അറ്റ് ദ സെയിം ടൈം അപ്പൊ ഇത് നമുക്ക് എന്താണ്, എങ്ങനെയാണ് നമ്മളുടെ വർക്ക് ലൈഫ് വേണ്ടത്, നമ്മുടെ ഓവറോൾ ലൈഫ് സ്റ്റൈൽ എന്താണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി വേണം. ഓക്കെ, എന്നെ നിങ്ങൾക്ക് ഞാൻ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഐ എം സോ സോറി ഫോർ ദാറ്റ്. ഓക്കെ, സോ ക്ലിയർ ആണല്ലോ. ഇപ്പൊ എന്നെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? മറ്റത് ഒരുപാട് സ്ക്രീനുകളുടെ ഇടയിലായിരുന്നു എന്നെ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ ഹായ് അനിത, ഹോപ്പ് യു ആർ ഡൂയിങ് ഗ്രേറ്റ്. ഗ്രേറ്റ്, ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സോ ഓക്കെ, അപ്പൊ എന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ പറഞ്ഞ പോലെ എന്ന് വെച്ചാൽ, സ്ട്രാറ്റജിക്കലി നമ്മൾ എന്ത് ചെയ്യണം, തിങ്ക് ചെയ്യണം. സ്ട്രാറ്റജിക്കലി തിങ്ക് ചെയ്യുക എന്ന് പറയുന്നത്
സാധാരണക്കാരുടെ പ്രശ്നം എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രാറ്റജിക്കലി തിങ്ക് ചെയ്യാനുള്ള കഴിവില്ല. അതായത് അവർ ഒരിക്കലും ആലോചിക്കുന്നില്ല, എനിക്കൊരു ജോലിയുണ്ട്, ആ ജോലി ചെയ്യണം, തിരിച്ചു വരണം. സിമ്പിളാണ്. എനിക്കൊരു ജോലിയുണ്ട്, ആ ജോലി ചെയ്യണം, തിരിച്ചു വരണം. ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കില്ല? നമുക്ക് കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവുക. നമുക്ക് കരിയറിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല, ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാവില്ല. കാര്യങ്ങളുടെ എന്താണ് എന്റെ പണി? പണിക്ക് പോകുന്നു, പണി ചെയ്തു തിരിച്ചു വരും. ദിസ് ഈസ് കോൾഡ് ഹാർഡ് വർക്ക്. ഹാർഡ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ വിജയവും വളർച്ചയും ഉണ്ടാവില്ല. യു ഹാവ് ടു ഡു സ്മാർട്ട് വർക്ക്. സ്മാർട്ട് വർക്ക് ചെയ്യണം. സോ ഹാർഡ് വർക്കിംഗ് എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ മൈൻഡ് സെറ്റാണ്. സ്മാർട്ട് വർക്കിംഗ് എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആവുന്ന, ഗ്രോ ചെയ്യുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റാണ്. അപ്പൊ നമ്മൾ എപ്പോഴും എന്താ വെച്ചാൽ സ്ട്രാറ്റജിക്കലി തിങ്ക് ചെയ്യണം. ഇപ്പൊ എന്നോട് ഇതേപോലെ തന്നെ എൻ്റെ ഒരു, അപ്പൊ ഈ സുഹൃത്ത്, ഞാൻ ഈ വന്നിരിക്കുന്ന വീഡിയോഗ്രാഫറുടെ പുള്ളിയോട് ഞാൻ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, എങ്ങനെയാണ്, ഏതാണെന്നുള്ളത്, അദ്ദേഹത്തെ അത് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. അദ്ദേഹത്തിന് ഒരു ഒരു ഫോഗി ആയിട്ടുള്ള, ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നു. കാരണം അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സ്ട്രാറ്റജിക്കലി തിങ്ക് ചെയ്യാത്തതുകൊണ്ടാണ്. അങ്ങനെ ഒരു ക്വാളിറ്റി നമ്മളിൽ നിന്ന് പുറത്തു വരാത്തതുകൊണ്ടാണ്. അങ്ങനെ ഒരു ക്വാളിറ്റി നമുക്ക് പുറത്തു വരാത്തതുകൊണ്ടാണ്. ആ ക്വാളിറ്റി നമ്മളിൽ ഉണ്ട്, പക്ഷേ നമുക്കത് അത് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് പറ്റുന്നില്ല. വി കെ നോട്ട് തിങ്ക്. ആൻഡ് സ്ട്രാറ്റജിക് തിങ്കിങ് എന്ന് പറയുന്നത് ആസ്കിങ് ദ റൈറ്റ് ക്വസ്റ്റ്യൻ ആണ്. എബിലിറ്റി ടു ആസ്ക് റൈറ്റ് ക്വസ്റ്റ്യൻ ടു ഫൈൻഡ് ഔട്ട് ദ ബെസ്റ്റ് ആൻസേഴ്സ്. നമ്മളുടെ ബ്രെയിനിന് ഒരു കപ്പാസിറ്റി ഉണ്ടെന്ന് വെച്ചാൽ ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവിനെയാണെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ സ്ട്രാറ്റജിക് തിങ്കിങ് എബിലിറ്റി. എന്തിനാണ് വളരെ ബെസ്റ്റ് ആൻസർ നമുക്ക് ലഭിക്കാൻ, അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് പ്ലാൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സ്ട്രാറ്റജിക് തിങ്ക്, അതിന് റൈറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ കഴിയണം. ആ റൈറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ കഴിയുന്ന ഒരാൾക്ക് ആൻസേഴ്സ് കിട്ടും, പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അയാൾക്ക് അയാളുടെ ലൈഫ്. അതിനാണ് പറയുന്നത് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ള വെച്ചാൽ, ദോസ് ഹൂ നോ ഹൗ ടു തിങ്ക് നീഡ് നോ ടീച്ചേഴ്സ്. നന്നായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ആൾക്കാർക്ക് എന്തില്ല? അധ്യാപകരുടെ ആവശ്യമില്ല. പ്രോബ്ലം എന്താ വെച്ചാൽ ചിന്തിക്കാൻ അറിയില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചിന്തിക്കാൻ അറിയാന്ന് പറഞ്ഞാൽ, ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യങ്ങളിൽ നിന്നാണ് ചിന്തകൾ ഉണ്ടാകുന്നത്. എങ്ങനെ ചിന്തകൾ ഉണ്ടാകുന്ന അല്ലേ? അതിപ്പോ എന്താ സംഭവിക്കുക? അവൻ ഇപ്പൊ എന്നെ പറ്റി എന്ത് വിചാരിച്ചിട്ടുണ്ടോ? അപ്പൊ അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ചിന്തകൾ വരും. സോ പറഞ്ഞോ, യു ആസ്ക് എ ക്വസ്റ്റ്യൻ, യു വിൽ ഗെറ്റ് ലോഡ് ഓഫ് ആൻസേഴ്സ്. ഗൂഗിളിന്റെ മാതിരിയാണ്. ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൻസർ അങ്ങോട്ട് തരും, ഒരുപാട് ഓപ്ഷൻസ് അങ്ങോട്ട് തരും, അതിനോട് മാച്ച് ആവുന്ന രീതിയിലുള്ള. സോ പറഞ്ഞോ, നമ്മുടെ ബ്രെയിൻ ഭയങ്കര പവർഫുൾ ആണ്. ഇറ്റ്സ് എ സൂപ്പർ കമ്പ്യൂട്ടർ. സാധാരണക്കാരൻ അത് ഉപയോഗിക്കുന്നില്ല. യു ഹാവ് എ സ്ട്രോങ് എബിലിറ്റി. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ, നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് വരുന്ന ഓപ്ഷൻസ് നമ്മുടെ മുൻപിലേക്ക് എന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ആ റൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് റൈറ്റ് ആൻസേഴ്സ്. ഇഫ് യു ആസ്ക് എ ലൗസി ക്വസ്റ്റ്യൻ, യു വിൽ ഗെറ്റ് എ ലൗസി ആൻസർ. അതായത് ശരിക്കും പറഞ്ഞ് സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, സിമ്പിൾ ലെമൺ ലാംഗ്വേജിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ശരിയായ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ശരിയായ ഉത്തരങ്ങൾ ലഭിക്കും, പൊട്ട ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ട ഉത്തരങ്ങൾ ലഭിക്കും. റോങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ റോങ് ആയിട്ടുള്ള ഉത്തരങ്ങൾ ലഭിക്കും. റോങ് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് ആപ്റ്റ് അല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, നെഗറ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള ഉത്തരങ്ങൾ ലഭിക്കും. പ്രോബ്ലം, അധികം ആൾക്കാരും കരിയറിൽ സക്സസ് ആവാതിന്റെ കാരണം, ദേ ആർ നോട്ട് ആസ്കിംഗ് ദ റൈറ്റ് ക്വസ്റ്റ്യൻസ് ടു ദംസെൽവ്സ്. അവർ അവരോട് എന്ത് ചെയ്യുന്നില്ല, ശരിയായ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാത്തത് കൊണ്ട് ശരിയായ പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ശരിയായ രീതിയിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. കരിയർ എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി നമ്മൾ എന്ത് വെച്ചാൽ, നമ്മുടെ കരിയർ എന്ന് പറയുന്നത്, കരിയർ ഗ്രോത്ത് നമുക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കരിയർ ഗ്രോത്ത് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം, കരിയർ ഗ്രോത്ത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? വി ഹാവ് ടു ആസ്ക്, കീപ് ഓൺ ആസ്കിംഗ് ദ റൈറ്റ് ക്വസ്റ്റ്യൻസ് ടു ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ്. എഴുതി വെച്ചോ, ടു ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കണം. ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ്. എന്ത്? പ്രൊമോഷൻസ് ആവാം, ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ്, സാലറി ഇൻക്രിമെന്റ് ആവാം, നമുക്ക് വേണ്ട അവസരങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രൊമോഷൻസിന് വേണ്ടിയിട്ട്, നല്ല സാലറി ഇൻക്രിമെന്റിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, സെയിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. ബിസിനസ് പരമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെയിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്, യു ഹാവ് ടു ആസ്ക്, കീപ് ഓൺ ആസ്കിംഗ് ദ റൈറ്റ് ക്വസ്റ്റ്യൻ. സോ ദ എബിലിറ്റി ടു ആസ്ക് റൈറ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ എബിലിറ്റി ടു ബി സ്ട്രാറ്റജിക്. നിങ്ങൾ സ്ട്രാറ്റജിക് ആവുന്നതിന്റെ
ഏറ്റവും പ്രധാനപ്പെട്ട സ്കിൽ എന്ന് പറഞ്ഞാൽ റൈറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ കഴിയുക. അത് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ബ്രെയിനിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ ഞാൻ പറയാം. ഈ പറഞ്ഞിരിക്കുന്ന വീഡിയോഗ്രാഫറിന്റെ അടുത്ത് വന്നിട്ട് വീഡിയോഗ്രാഫറോട് ചോദിച്ച ചോദ്യം ഒന്നാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, നിനക്ക് എന്ത് ലൈഫ് സ്റ്റൈലാണ് വേണ്ടത്? നിനക്ക് എന്ത് ലൈഫ് സ്റ്റൈലാണ് വേണ്ടത്? വാട്ട് കൈൻഡ് ഓഫ് ലൈഫ് സ്റ്റൈൽ യു നീഡ് എന്നൊരു ചോദ്യം ചോദിക്കണം. ആ ലൈഫ് സ്റ്റൈൽ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ, എന്ത് ലൈഫ് സ്റ്റൈൽ ഗോളാണ് നീ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? നമുക്കൊരു എൻഡ് ഗോൾ ഉണ്ടാവും, ലൈഫ് സ്റ്റൈൽ ഗോൾ. എൻഡ് ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഈ ഗോൾ, എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഗോൾ. ഈ ഗോൾ എന്ന് പറയും, എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ഗോൾ, അല്ലെങ്കിൽ എൻഡ് ഗോൾ എന്ന് പറയും. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ട, നമുക്ക് എന്താണ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്? വാട്ട് യു വാണ്ട് ടു എക്സ്പീരിയൻസ്? ബിക്കോസ് നമ്മൾ ഇതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. വാട്ട് യു വാണ്ട് ടു എക്സ്പീരിയൻസ്? വാട്ട് യു വാണ്ട് ടു ബിക്കം? ഹൂ യു വാണ്ട് ടു ബിക്കം? നിങ്ങൾക്ക് ആരാവണം? ഏത് സ്വഭാവമുള്ള വ്യക്തിയാവണം? എന്ത് എക്സ്പീരിയൻസ് ചെയ്യണം? എവിടേക്ക് ട്രാവൽ ചെയ്യണം? നിങ്ങളുടെ ഏത് ഡ്രസ്സ് ധരിക്കണം? നിങ്ങൾ ഏത് വീട്ടിൽ താമസിക്കണം? നിങ്ങൾ ഏത് വാഹനം ഓടിക്കാൻ ആഗ്രഹിക്കുന്നു? സോ ക്രിയേറ്റ് എ ഗോൾ. ക്ലിയർ ആണോ പറയുന്നത്? ആൻഡ് ക്രിയേറ്റ് എ ഗോൾ ആൻഡ് വിച്ച് ഇസ് എൻ എൻഡ് ഗോൾ. എൻഡ് ഗോൾ ആയിരിക്കണം, എക്സ്പീരിയൻഷ്യൽ ഗോൾ ആയിരിക്കണം, എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഗോൾ ആയിരിക്കണം. ആൻഡ് ദാറ്റ്സ് ആൾസോ കോൾഡ് എ ലൈഫ് സ്റ്റൈൽ ഗോൾ. ഈ ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ ഈ ഒരു ഗോള് നമുക്ക് കരിയറിലെ സക്സസിന് വേണ്ടിയിട്ട് നമുക്ക് മസ്റ്റാണ്. കാരണം ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് എനിക്ക് വേണ്ടത് എന്നുള്ളത് ക്ലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇത് ചിലപ്പോൾ ലോങ് ടേമിൽ ഉള്ളതായിരിക്കും. എൻഡ് ഗോൾ എന്ന് പറഞ്ഞാൽ ലോങ് ടേമിൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതിന് എത്ര ക്യാഷ് വേണ്ടി വരും? ഇത് ഈ ചോദ്യം ഇതാണ്. ഈ ലൈഫ് സ്റ്റൈൽ ഗോൾ എന്ന് പറയുന്നത് 2 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ എന്താണ് വേണ്ടത്? അപ്പൊ ഒരു ചോദ്യം നമ്മൾ ചോദിച്ചു. ദിസ് ഇസ് വൺ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ചോദിക്കുന്ന റൈറ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, എനിക്ക് എന്താണ് ഇതിൽ നിന്ന് വേണ്ട ഔട്ട്കം? ഔട്ട്കം എന്ന് പറയാം, ഔട്ട്കം ക്വസ്റ്റ്യൻ. ഇത് ഔട്ട്കം ക്വസ്റ്റ്യൻ ആണ്. ഈ ഔട്ട്കം ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഏത് പ്രോബ്ലം ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കേണ്ടത് ഇങ്ങനെയാണ്, ഔട്ട്കം ക്വസ്റ്റ്യൻ. സ്മാർട്ട് ആയിട്ടുള്ള, സ്മാർട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചിന്തിക്കുന്ന ഒരു, അവരെപ്പോഴും ചിന്തിക്കുന്ന വെച്ചാൽ, ദേ ആർ തിങ്കിങ് അബൌട്ട് ദ ഔട്ട്കം, വാട്ട് ദേ വാണ്ട് എന്നുള്ളത് ആദ്യം പ്ലാൻ ചെയ്യും. ഔട്ട്കം ക്വസ്റ്റ്യൻ ചോദിക്കലാണ്. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ അങ്ങനെ പറഞ്ഞു, ഔട്ട്കം എന്താണ് വേണ്ടത്? അപ്പൊ അവൻ ഞാൻ ചോദിക്കുകയാണ് അടുത്തത്, അതിന് ഏകദേശം എത്ര രൂപ വേണ്ടി വരും? ദാറ്റ് ഇസ് അനദർ ക്വസ്റ്റ്യൻ. ഔട്ട്കം ക്വസ്റ്റ്യൻ പറഞ്ഞു, ഇനി എന്താണ്? ഇൻഗ്രീഡിയൻറ് ക്വസ്റ്റ്യൻ ആണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണ്? അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ സൈഡിൽ നിന്ന് ചിന്തിച്ചുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൗ മച്ച് മണി യു വാണ്ട്? ബിക്കോസ് നമ്മൾക്ക് ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് പണമാണ്. സാറ്റിസ്ഫാക്ഷനും ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ജോലിക്ക് പോകുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് പണം ക്രിയേറ്റ് ചെയ്യാനാണ്. എസോർണോ? എസോർണോ, ഡു യു അഗ്രി വിത്ത് മീ? എസോർണോ, പണം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. എസോർണോ, ജസ്റ്റ് കമന്റ് ഡൗൺ, ഐ വാണ്ട് യു ടു ബി ആക്റ്റീവ് ആൻഡ് ബി ഹിയർ. ഓക്കെ, സോ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ദാറ്റ്സ് വൈ വി ആർ ഗോയിങ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മച്ച് മണി യു വാണ്ട് ടു അക്യുമുലേറ്റ് ഓർ ടു എക്സ്പീരിയൻസ് ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര പണമാണ് നിങ്ങൾക്ക് വേണ്ടി വരിക? ഈ പണത്തെ എന്ത് ചെയ്യണം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഈ പണം അച്ചീവ് ചെയ്യാൻ എത്ര സമയമെടുക്കും? നിങ്ങളുടെ ഇപ്പോഴത്തെ കഴിവ് സ്കിൽ അനുസരിച്ച് എത്ര സമയമെടുക്കാൻ സാധ്യതയുണ്ട്? ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചോടുകൂടി എന്ന് വെച്ചാൽ പുള്ളിക്ക് ഒരു ക്ലാരിറ്റി കിട്ടി. ഈ ക്ലാരിറ്റിയിൽ നിന്ന് അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്, 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ നിങ്ങൾക്ക് ഈ പണം ഉണ്ടാക്കാൻ കഴിയുമോ? ഇല്ല എന്നുണ്ടെങ്കിൽ എത്രയാണോ ഉണ്ടാക്കാൻ കഴിയുന്നത് അതാണ് നിങ്ങളുടെ ഗോള്. ഹൗ മച്ച് മണി യു ക്യാൻ ക്രിയേറ്റ് ഓർ ഹൗ മച്ച് മണി യു വാണ്ട് ടു ക്രിയേറ്റ് ഇൻ വൺ ഇയർ പീരീഡ്. ഒരു 1 ഇയർ പീരീഡിനുള്ളിൽ ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് എത്ര ഉണ്ടാക്കണം? അങ്ങനെ ഗോള് സെറ്റ് ചെയ്ത് അതിന് 1 മാസത്തേക്ക് ഡിവൈഡ് ചെയ്യുക, 9 മാസത്തേക്ക് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ 12 മാസത്തേക്ക് ഡിവൈഡ് ചെയ്യുക. ബിസിനസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ 9 മാസത്തേക്ക് ഡിവൈഡ് ചെയ്യാം, ജോലി ചെയ്യുന്നവരാണെങ്കിൽ 12 മാസത്തേക്ക് ഡിവൈഡ് ചെയ്യാം. എന്താ ഞാൻ പറഞ്ഞുതരാം, കാരണം ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ വരുമാനം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ നമ്മൾ എന്ന് വെച്ചാല് ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവും. എനിവേ, 12 മാസത്തേക്ക് ഡിവൈഡ് ചെയ്തിട്ട് ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യേണ്ടത്? എന്ത് കരിയറിൽ ചേഞ്ച് ആയി ഞാൻ വരുത്തേണ്ടത്?
ആ ചേഞ്ച് വരുത്താൻ എനിക്ക് എത്ര സമയമെടുക്കും. യു ആസ്ക് ദീസ് ക്വസ്റ്റ്യൻസ്, ഇതാണ് ആസ്കിംഗ് ദ റൈറ്റ് ക്വസ്റ്റ്യൻ ബീങ് സ്ട്രാറ്റജിക് എന്ന് പറയുന്നത്. ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? യു ആർ ബിക്കമിങ് എ സ്മാർട്ട് പേഴ്സൺ, ഒരു സ്മാർട്ട് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളായിട്ട് മാറും. ഏത് കാര്യം വരുമ്പോഴും മിനിമം ഇത്രയും ക്വസ്റ്റ്യനെങ്കിലും ചോദിക്കും, എന്താണ് എൻ്റെ, എനിക്കിതിൽ നിന്ന് വേണ്ട ഔട്ട്കം എന്താണ്, വാട്ട് ഈസ് ദ ഔട്ട്കം, എന്താണ് എനിക്ക് അച്ചീവ് ചെയ്യേണ്ടത്. അടുത്തത് എന്താ വേണമെങ്കിൽ അടുത്ത ഇതാ ഒരു ചോദിച്ച ഒരു പ്രോബ്ലം ആണ്, അതിൽ നിന്ന് രക്ഷപ്പെടാനാണെങ്കിൽ വാട്ട് ഈസ് മൈ പ്രോബ്ലം, വാട്ട് എക്സാക്ട്ലി ഈസ് മൈ പ്രോബ്ലം, യഥാർത്ഥത്തിൽ എന്റെ പ്രോബ്ലം എന്താണ്, എന്ത് ചാലഞ്ച് ആണ് എനിക്കുള്ളത്, ആൻഡ് വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ പ്രോബ്ലം, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ പ്രോബ്ലം, എന്റെ പ്രോബ്ലത്തിനുള്ള കാരണം എന്ന്. And what is the reason for the problem? And what is the scientific solution for the problem? Is there a problem practical at all? What is the practical solution for this problem? And why should I solve this problem? How can I solve this problem? And why should I solve this problem? ഈ പ്രോബ്ലം ഞാൻ എന്തിന് സോൾവ് ചെയ്യണം, ആൻഡ് വെൻ ഐ ആം ഗോയിങ് ടു സോൾവ് ദിസ് പ്രോബ്ലം, വിത്ത് വാട്ട് റിസോഴ്സസ് ഐ ആം ഗോയിങ് ടു സോൾവ് ദിസ് പ്രോബ്ലം, വാട്ട് ആർ ദ സ്റ്റെപ്സ് ടു സോൾവ് ദിസ് പ്രോബ്ലം, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. യു ഗോട്ട് ഇറ്റ്? സോ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങേണ്ടത്, ഇനി ഇവിടുന്ന് അങ്ങോട്ടെങ്കിലും നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്. ആൻഡ് ദിസ് ഈസ് കോൾഡ് അനലിറ്റിക്കൽ തിങ്കിങ്, creative thinking. Creative thinking എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ ക്രിയേറ്റിംഗ് സംതിങ്, റൈറ്റ്? ക്രിയേറ്റീവ്, ക്രിയേറ്റ് സൃഷ്ടിക്കുകയാണ്. ആൻഡ് ദിസ് ഈസ് ദ പവർ ഓഫ് യു ആർ ക്രിയേറ്റിംഗ് എ ബെറ്റർ കരിയർ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സൃഷ്ടിക്കും ബൈ തിങ്കിങ് ലൈക്ക് ദിസ്. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാം, നിങ്ങളുടെ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. സോ വാട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു ആസ്ക് ദ റൈറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് യു ഹാവ് ടു തിങ്ക് ഇൻ എ ക്രിയേറ്റീവ് വേ, എങ്ങനെ ഞാൻ എന്റെ പ്രോബ്ലം സോൾവ് ചെയ്ത് തിരിച്ചു വരും. ഇത് നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്നുണ്ട്. പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് ചെയ്യുന്നതെന്നുള്ളത് അല്ലേ. നിങ്ങൾക്ക് രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്, കുളിക്കാൻ സോപ്പില്ല, നിങ്ങൾ ഒറ്റയടിക്ക് തിങ്ക് ചെയ്യുന്നുണ്ട്, അയ്യോ സോപ്പ് തീർന്നു, ഒരു പ്രോബ്ലമാണ്, ഇനിയിപ്പോ എന്ത് ചെയ്യും, അതാണ് ചോദ്യം, മനസ്സിലാവണ്ടോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? അപ്പൊ നിങ്ങളിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ബ്രെയിൻ ഒരു ഉത്തരം നൽകും, ഓക്കെ എന്ത് ചെയ്യാം, കടക്കാരൻ വിളിച്ചു പറയാം, അവൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവ കൊണ്ടുവന്ന് തന്നോളൂ, അതൊരു സൊല്യൂഷൻ ആണ്. സ്വർണോ വി ആർ ഡൂയിങ് ഇറ്റ് എവറി ഡേ. ദ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ റിസൾട്ടിലേക്ക് നിങ്ങൾ ചിന്തിക്കുന്നില്ല, സ്മാർട്ടായിട്ട് ചിന്തിക്കുന്നില്ല. വെൻ വേർവർ ഈ കാര്യങ്ങളൊന്നും നമുക്ക് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്നു, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഈ എബിലിറ്റി, ഈ ക്രിയേറ്റീവ് തിങ്കിങ് എബിലിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വിജയിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഹൈ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഏരിയകളിൽ അത് അപ്ലൈ ചെയ്യുന്നു. അവരുടെ ലൈഫിൽ ഹൈ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന മേഖലകളിൽ അല്ലെങ്കിൽ തീരുമാനങ്ങളിൽ ഈ സെയിം മെത്തേഡ് അപ്ലൈ ചെയ്യുന്നു. എല്ലാവരും പ്രോബ്ലം സോൾവേഴ്സ് ആണ്, എല്ലാവർക്കും ഈ സ്കില്ലുണ്ട്. ദ തിങ് ഈസ് ലൈക്ക് ദേ ഡോണ്ട് നോ ഹൗ ടു ബ്രിങ് ഇറ്റ് ടു ദ റൈറ്റ് പ്ലാറ്റ്ഫോം, റൈറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ ചിന്തിക്കുന്നില്ല. കാരണം ഇതിനൊക്കെ ചെറിയ ഒരു അളവിൽ നമ്മളുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഇങ്ങനെ ഒരു ആവശ്യങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് പോകുന്നത് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് നോട്ട് ദ വേ ഇറ്റ് ഷുഡ് ബി. ഇത് വേണ്ടത് എങ്ങനെയാണ്, നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് തരുന്ന, ഏറ്റവും കൂടുതൽ ബെനഫിറ്റ്സ് കിട്ടുന്ന മേഖലകളിൽ ഞാൻ ഇത് അപ്ലൈ ചെയ്തോ ഇല്ലയോ എന്നുള്ളത്. എന്റെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കാവുന്ന നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്നത് എപ്പോഴാണ്, നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുമ്പോഴാണ്. സോർണോ നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വലിയൊരു എമൗണ്ട് ഓഫ് വരുമാനം നിങ്ങൾക്ക് വരികയും ഫൈനാൻഷ്യലി നിങ്ങൾ വളരെ സൗണ്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഷിഫ്റ്റ് സംഭവിക്കും. സ്വർണോ കമന്റോ, ഐ വാണ്ട് യു ടു കമന്റ്, ഐ വാണ്ട് യു ടു ബി ഹിയർ, കമന്റ് മാൻ, ഈ ഒരു കമന്റ് ചെയ്യാൻ പോലും മടിയാണ്. ഐ ആസ്കിംഗ് യു എ ക്വസ്റ്റ്യൻ. സോ ഫൈനാൻഷ്യലി നിങ്ങൾ രക്ഷപ്പെടുമ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഷിഫ്റ്റ് സംഭവിക്കാണ്. അപ്പൊ ഫൈനാൻഷ്യലി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇതേ ക്രിയേറ്റീവ് തിങ്കിങ് എബിലിറ്റി നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ പൊട്ടൻഷ്യൽ പുറത്തു വരില്ല.
വെൻ യു ആർ അപ്ലൈയിങ് ദിസ് ടു ഫൈനാൻഷ്യൽ എന്താ പറയുക, ഫൈനാൻഷ്യലി നമ്മളെ ചേഞ്ച് ചെയ്യുന്ന, പ്രത്യേകിച്ച് നമ്മുടെ കരിയറിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു തിങ്കിങ് മോഡിൽ തിങ്ക് ചെയ്യണം. ഹൗ ടു തിങ്ക് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ നല്ല രീതിയിലേക്ക് സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്ത് തിങ്ക് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടാകും, ഹ്യൂജ് റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്, നമ്മളുടെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമ്മളുടെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ആ പൊട്ടൻഷ്യലിനെ പുറത്തെടുക്കാൻ കഴിയും. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിങ്കിങ് മെത്തേഡാണ്. ഈ ഒരു ഇതിൽ നമ്മൾ നമ്മൾ നമ്മളിപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ലൈഫിലേക്ക് ഹ്യൂജ് റിസൾട്ട് നമുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, ആ റിസൾട്ടിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്കില്ലുകൾ ഉണ്ട്, ഇത് പുറത്ത് വരേണ്ട. ആസ്കിങ് ദ റൈറ്റ് ക്വസ്റ്റ്യൻ, ഞാനിവിടെ ഒരു സ്ക്രീന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്തിട്ട് കാണിച്ചു തരാം. ഐ വിൽ ഷോ യു വാട്ട് വിൽ ഹാപ്പൺ ഇഫ് യു ആക്ച്വലി തിങ്ക്. അതായത് സക്സസ് എന്ന് പറയുന്നത്, സക്സസ് എന്ന് പറയുന്നത് 90% മൈൻഡ് സെറ്റ് ആണ്, 10% ടെക്നിക്ക്. നമ്മുടെ മൈൻഡ് എങ്ങനെയാണ് ചിന്തിക്കുന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത്. ഒരു പ്രോബ്ലം വരുന്ന സമയത്ത്, കരിയറിലായിക്കോട്ടെ ഒരു മേഖലയിലായിക്കോട്ടെ, ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് നിങ്ങൾ പ്രോബ്ലത്തിലേക്കാണോ നോക്കുന്നത്, കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? ആർ യു എ പ്രോബ്ലം തിങ്കർ ഓർ സൊല്യൂഷൻ തിങ്കർ? നിങ്ങളൊരു സൊല്യൂഷൻ തിങ്കറാണോ പ്രോബ്ലം തിങ്കറാണോ? പ്രോബ്ലം തിങ്കറായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചിന്തിക്കുന്ന ചില, അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റിൽ എന്താണുള്ളത്, ഒരാശയത്തെ കുറിച്ചല്ല, ഒരു ഒരു ഐഡിയയെ കുറിച്ചല്ല അദ്ദേഹം ചിന്തിക്കുന്നത്, പ്രോബ്ലത്തെ കുറിച്ചും പ്രശ്നങ്ങളെ കുറിച്ചും മാത്രമാണ് തിങ്ക് ചെയ്യുന്നത്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കില്ല, രക്ഷപ്പെടാൻ കഴിയും. അപ്പൊ മൂന്ന് തരത്തിലുള്ള തിങ്കേഴ്സ് ഉണ്ട്, നെഗറ്റീവ് തിങ്കർ, അതേപോലെ തന്നെ പോസിറ്റീവ് തിങ്കർ, എന്നാൽ മൂന്നാമത്തെ ഒരു തിങ്കറുണ്ട്, അതുകൂടെ ഞാൻ പറഞ്ഞുതരാം. അറിയുന്നവരുണ്ടാവും, ഇതിനു മുൻപ് ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. നെഗറ്റീവ് തിങ്കർ എന്ന് പറയുന്ന ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുക, അയ്യോ അതിനെ കുറിച്ച് ഓവറായിട്ട് തിങ്ക് ചെയ്ത് പോവാണ്, മൈൻഡിന് ഒരു കൺട്രോൾ കിട്ടാതെ തിങ്ക് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കേൾക്കുക, അതുമായി ബന്ധപ്പെട്ടുള്ള സംഗതികൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക, അത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക, അത് ദാറ്റ്സ് ഇറ്റ്, കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക, അതെന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക, ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അത് തീർന്നു, അവൻ തീർന്നു, ഇങ്ങനെ തീർന്നു, അങ്ങനെ തിന്നു, ഏതെങ്കിലും സുഹൃത്തുക്കളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ദേ തിങ്ക് ലൈക്ക് ദാറ്റ് വെൻ എവറിതിങ് ഈസ് ഓവർ, എല്ലാം കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്നവരാണ്, എല്ലാം തീർന്നു എന്ന് ചിന്തിക്കുന്നവരാണ്, എല്ലാം തീർന്നു. ഇപ്പൊ കോവിഡ് വന്ന സമയത്ത് ഇല്ലേ വാർത്തകൾ വന്നു, കോവിഡ് വന്ന സമയത്ത് എന്ത് വെച്ചാൽ വാർത്തകൾ വന്നു, വാർത്തകൾ വന്നു വെച്ചാൽ എല്ലാം തീർന്നു. ഇപ്പൊ അത്തരത്തിലുള്ള നെഗറ്റീവ് വാർത്തകൾ തന്നെ കാണുക, ഇതിന്റെ അതന്നെ ഷെയർ ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ നിങ്ങൾ, സ്റ്റാറ്റസിൽ ഷെയർ ചെയ്യുക. പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ നോക്കരുത്, ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യരുത്. ജസ്റ്റ് ഗോ, ഡോണ്ട് ഗോ ദേർ. കോൺഫ്ലിക്റ്റുകളിലേക്ക്, പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ തലയിട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിലേക്ക് നിങ്ങൾ തിങ്ക് ചെയ്യുന്ന, നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന, നിങ്ങളെ കൂടുതൽ വഴിച്ച് താഴേക്ക് ഇടുന്ന, കാരണം ആ നെഗറ്റീവ് എനർജിയിലേക്ക് നിങ്ങൾ, അതിന് പകരം ആ പ്രശ്നം അവിടെ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ ഉടനെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു തിങ്കിങ്ങിലേക്ക് പോകാം. അത് ഞാൻ പറഞ്ഞുതരാം, അതിലേക്ക് വരാം. അതിന് മുൻപുള്ളതെന്ന് വെച്ചാൽ ചില ആൾക്കാരുണ്ടെന്ന് വെച്ചാല് പോസിറ്റീവ് തിങ്കേഴ്സ്, പോസിറ്റീവ് തിങ്കേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരുടെ പ്രത്യേകത എന്താണ്, ആ ഇതിലിപ്പോ എനിക്കൊന്നും ചെയ്യാനില്ല, എനിക്കൊന്നും ചെയ്യാനില്ല, ലോകം ഇപ്പൊ ഇനി എന്തായാലും അവസാനിക്കാൻ പോവാണ്, കോവിഡ് ഒക്കെ വന്നു, കാര്യങ്ങളൊക്കെ വന്നു, ലോകം അവസാനിക്കാൻ പോവാണ്, ഇനിയൊന്നും ഇല്ല, എല്ലാം കഴിഞ്ഞു, എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല, കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം നോർമൽ ആയിക്കോളും, ആ ഒരു അവസ്ഥയിൽ അങ്ങോട്ട് എല്ലാവരും അതിനോട് അഡാപ്റ്റ് ആയിട്ട് നോർമൽ ആയി പോയിക്കോളും, അതുവരെ വെയിറ്റ് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന, പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്ന ആൾക്കാർ. എന്നാൽ മൂന്നാമത്തെ ഒരു തിങ്കേഴ്സ് ഉണ്ട്, അവരാണ് പോസിബിലിറ്റി തിങ്കേഴ്സ്. പോസിബിലിറ്റി തിങ്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യുന്നവരാണ്, ഇവിടെ എനിക്ക് എന്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇവിടെ എനിക്ക് എന്ത് അവസരമുണ്ട് എന്ന് ചിന്തിച്ച ആൾക്കാരാണ് എന്ന് വെച്ചാൽ കോവിഡിന്റെ വാക്സിൻ കണ്ടെത്താൻ ഇറങ്ങി തിരിച്ചു വരും. അവരവിടെ എന്ത് ചെയ്തു, പണം ഉണ്ടാക്കി, സ്വർണോ മാസ്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഇറങ്ങി തിരിച്ചു വരും. അവരവിടെ എന്ത് ചെയ്തു, എന്ത് ഓപ്പർച്യൂണിറ്റി എനിക്കുണ്ട്. കോവിഡിന്റെ സമയത്ത് ഏകദേശം
അഞ്ച് ദിവസത്തോളമാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഓഫീസ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉടനെ ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് എങ്ങനെ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ പറ്റും, എന്താണ് ഇപ്പൊ അവസരമുള്ളത്. ഓൺലൈനിൽ കോഴ്സ് ക്രിയേറ്റ് ചെയ്തു, ഓൺലൈനിൽ കോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ആ കോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ബിസിനസ്മാൻമാർക്ക് വേണ്ടിയിട്ട് ഓൺലൈനിൽ കോച്ചിങ് പ്രോഗ്രാം. കാരണം അവര് ഈ ഒരു സമയത്ത് എല്ലാ ബിസിനസ്സുകളും കൂട്ടിക്കെടുക്കണം, എല്ലാവരും ടെൻഷനിലാണ്, വിഷമത്തിലാണ്, പ്രയാസത്തിലാണ്. സോ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. ഐ തോട്ട് അബൌട്ട് ഇറ്റ് ആൻഡ് ക്രിയേറ്റഡ് എ കോഴ്സ് ആൻഡ് വാട്ട് ഹാപ്പൻ, ഐ കുഡ് മേക്ക് എ കംബാക്ക് ആൻഡ് ഐ കുഡ് ഏൺ മോർ മണി. അതുവരെ ഏഴുപേരുണ്ടായിരുന്ന ടീമിൽ നിന്ന് 30-ലധികം പേരിലേക്കുള്ള ടീമായിട്ട് വളർന്നു. ആൻഡ് ദാറ്റ്സ് ഹൗ യു തിങ്ക്. കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു തിങ്ക് ഇൻ എ ഡിഫറെന്റ്, അതാണ് പറയുന്നത് മൈൻഡ് സെറ്റ് ഡിഫറെന്റ് ആയിരിക്കണം എന്ന് പറയുന്നത്. സോ പോസിബിലിറ്റി തിങ്കർ ആയിട്ട് നമ്മൾ ചിന്തിച്ചു തുടങ്ങണം. എന്ത് അവസരമുണ്ട്, മറ്റുള്ളവരെല്ലാവരും പേടിച്ച് നിൽക്കുന്ന സമയത്ത് വെൻ എവറിബഡി ഈസ് സ്കെയർഡ് യു ഹാവ് ടു സ്റ്റേ ഹംഗ്രി, യു ഹാവ് ടു സ്റ്റേ ഹംഗ്രി. ദാഹിച്ച് കൊതിച്ച് വിശന്ന് നിൽക്കണം. വെൻ എവറിബഡി ഈസ് സ്കെയർഡ് യു ഗോ ടു ദ ഓപ്പോസിറ്റ്, യു ഡു ദ ഓപ്പോസിറ്റ്. ഹലോ, ഇസ് ഇറ്റ് ഇൻസ്പയറിംഗ്? വല്ല ഷിഫ്റ്റ് നടക്കുന്നുണ്ടോ മൈൻഡിൽ? യു ഹാവ് ടു ഡു ദ ഓപ്പോസിറ്റ്. നമ്മൾ ഇങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ടാണല്ലോ ഞാൻ ഇവിടെ സ്റ്റക്കായി നിൽക്കുന്നത്. യെസ് ഓർ നോ? ഞാൻ ഇങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ടാണല്ലോ ഞാൻ ഇവിടെ സ്റ്റക്കായി നിൽക്കുന്നത്. ഞാൻ ഈ രൂപത്തിൽ ഡിസിഷൻസ് എടുക്കാത്തത് കൊണ്ടാണല്ലോ. ഐ ആം റൈറ്റ്? യു ജസ്റ്റ് ആസ്ക് വൈ യു ആർ ഹിയർ, ബിക്കോസ് ഇത്രയും കാലം, കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതുപോലെ, ഇത്രയും കാലം എങ്ങനെയാണോ ഞാൻ ചിന്തിച്ചത് അതിന്റെ ഔട്ട്കമാണ് ഇപ്പോൾ ഉള്ള ഞാൻ. ഇനി എങ്ങനെയാണോ ഞാൻ ചിന്തിക്കുന്നത്, എങ്ങനെയാണോ ഞാൻ പ്രവർത്തിക്കുന്നത്, അതിന്റെ ഔട്ട്കമായിരിക്കും ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത്. സോ തിങ്ക് പ്രോപ്പർലി ആൻഡ് ടേക്ക് ആക്ഷൻസ് പ്രോപ്പർലി. പ്രോപ്പർ ആയിട്ടുള്ള പോസിബിലിറ്റി തിങ്കർ ആയിട്ട് നമ്മൾ മാറി തുടങ്ങണം. അത് മാറിയാൽ നമുക്ക് എന്തുണ്ടാകും, ഹ്യൂജ് ലെവലുള്ള റിസൾട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ബിസിനസ്സിലാണെങ്കിലും ശരി. സോ വെൻ എവറിബഡി ഈസ് സ്കെയർഡ് യു ഹാവ് ടു വേ യു ഹാവ് ടു സ്റ്റേ ഹംഗ്രി. എന്താ, എങ്ങനെയാണ് നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. നമുക്ക് സക്സസ് സൈക്കിൾ എന്ന് പറയുന്ന ഒരു സംഗതി, സക്സസ് സൈക്കിൾ എന്ന് പറയുന്നത് നമ്മളുടെ കഴിവ്, പൊട്ടൻഷ്യൽ. നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണ്, നമ്മുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന സംഗതി എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവ്, അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, അതും അല്ലെങ്കിൽ എന്ത് വെച്ചാൽ നല്ല പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല്, അതും അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇന്ററാക്ട് ചെയ്യാനുള്ള എന്താ പറയുക, നമ്മുടെ ഇന്റർപേഴ്സണൽ സ്കിൽസ്, മറ്റുള്ള വ്യക്തികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സംസാരിക്കാനുള്ള കഴിവ്, പ്രോബ്ലം സോൾവിംഗ് സ്കിൽ, മാനേജ്മെന്റ് സ്കിൽ, മാനേജറിയൽ സ്കിൽ, അല്ലെങ്കിൽ കോർഡിനേഷൻ സ്കിൽ, അക്കൗണ്ടിങ് സ്കിൽ, നിങ്ങൾക്കുള്ള സ്കില്ലുകൾ, കഴിവുകൾ, ഇതാണ് നിങ്ങൾക്ക് വരുമാനം തരുന്നത്. യെസ് ഓർ നോ? ഈ കഴിവുകൾക്കാണ്, അത് എത്ര കണ്ട് ഷാർപ്പൺ ചെയ്തിട്ടുണ്ടോ, എത്ര കണ്ട് ഉഷാറാണോ, എത്ര കണ്ട് പോളിഷ്ഡ് ആണോ, എത്ര കണ്ട് ഇംപ്രൂവ്ഡ് ആണോ, എത്ര കണ്ട് നല്ല രീതിയിലേക്ക് അതിനെ കണ്ടിന്യൂസ് ആയിട്ട് മൂർച്ച കൂട്ടി നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ, അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവുക. ബിക്കോസ് പീപ്പിൾ നീഡ് റിസൾട്ട്. നിങ്ങളുടെ സീനിയോറിറ്റിക്കൊന്നും ഒരാളും എന്ത് ചെയ്യില്ല, ഒന്നും തരൂല. സീനിയോറിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്ര വർഷം സീനിയർ ആണ്, ഇത്ര വർഷം ഞാൻ എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ടല്ല, എക്സ്പീരിയൻസിനല്ല ഇന്നത്തെ കാലത്ത് വില. എക്സ്പീരിയൻസിൽ നിന്ന്, അതായത് വാല്യുബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കണം. ഈസ് ഇറ്റ് വാല്യുബിൾ? നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പോത്തുപോലെ വളർന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ പോത്തിനോട് ഒരു ഉപകാരം ഇല്ലാന്നുണ്ടെങ്കിൽ അച്ഛേ. എന്ന് പറയുന്നത് പോലെ നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഒരു ക്വാളിറ്റി, ഒരു സ്കിൽ ഉണ്ടോ? വാല്യുബിൾ ആണോ? അതിന് വാല്യൂ ഉണ്ടോ? അത് റെലവെന്റ് ആണോ? അത് ഇന്നത്തെ കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ സീനിയർ ആണ്, അതിന്റെ പേരിൽ എനിക്ക് കിട്ടണോ കിട്ടൂല? ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് ഇഫ് യു ആർ ടാലന്റഡ് യു ആർ, ഇഫ് യു ആർ സ്കിൽഡ്, സ്കിൽഡ് ആണോ ടാലന്റഡ് ആണോ, അപ് ടു ഡേറ്റ് ആണോ, കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങൾ വില്ലിംഗ് ആണോ, അതിന് വേണ്ടിയിട്ട് ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള ടൂളുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, അഡാപ്റ്റ് ചെയ്യാൻ തയ്യാറാണോ? അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്ന സ്കിൽ ഉണ്ട്. ചേഞ്ചിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാറ്, നിരന്തരം യു ഹാവ് ടു ഇമ്പ്രൂവ്. സിമ്പിൾ ആണ് കേട്ടോ, കണ്ടിന്യൂസ്. ഈ റെലവൻസ് എന്ന് പറയുന്ന സംഗതി സിമ്പിൾ ആണ്. വരുമാനം നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന വരുമാനം ഇനിയും 5 കൊല്ലം കിട്ടണോ? ഇപ്പൊ നിങ്ങൾ റെലവെന്റ്, ഇപ്പൊ കിട്ടുന്ന വരുമാനം 5 കൊല്ലം കിട്ടണോ? 5 കൊല്ലം കിട്ടും. ഇപ്പൊ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് കൂടുതൽ നിങ്ങൾക്ക് 5 വർഷം കഴിയുമ്പോൾ കിട്ടണോ? നിങ്ങൾ ഇപ്പോൾ കിട്ടുന്ന ഇപ്പോൾ ഉള്ള സ്കില്ലിൽ, ആ സ്കില്ല് തന്നെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ 5 വർഷം കഴിയുമ്പോൾ ഇപ്പൊ കിട്ടുന്ന വരുമാനം പോലും നിങ്ങൾക്ക് കിട്ടില്ല. കാരണം നിങ്ങളുടെ സ്കില്ല് ഔട്ട്ഡേറ്റഡ് ആയി.
നിങ്ങളുടെ കഴിവ് പൊട്ടൻഷ്യൽ ഔട്ട്ഡേറ്റഡ് ആയി. ഔട്ട്ഡേറ്റഡ് ആയതോടുകൂടി നിങ്ങൾക്ക് വരുമാനം കിട്ടും, എസോർണോ വരുമാനം കിട്ടില്ല, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അതായത് നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന വരുമാനം പോലും കിട്ടില്ല, കാരണം ഇതുകൊണ്ട് ഉപകാരമില്ല. ഇപ്പൊ ഉള്ളത് ഉപകാരം കിട്ടുന്നത് കൊണ്ടാണ് ഈ വരുമാനം കിട്ടുന്നത്. ഇപ്പൊ ഈ സാലറി കിട്ടുന്നതും ഈ വരുമാനം കിട്ടുന്നതും ഈ സെയിൽ നടക്കുന്നതും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കിട്ടുന്നത്? ഇപ്പോ ഈ സ്കില്ല് നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഇപ്പൊ അതെന്താണ് റെലവെന്റ് ആണ്, യൂസ്ഫുൾ ആണ്, അതുകൊണ്ടാണ്. 5 വർഷം കഴിഞ്ഞാൽ ഈ സ്കില്ല് യൂസ്ഫുൾ അല്ല, യൂസ്ഫുൾ അല്ലാത്ത സ്കില്ലിന് ഒരു വാല്യൂ ഇല്ല, ഒരാളൊന്നും തരൂല. അപ്പോ ഇപ്പൊ കിട്ടുന്നതും കിട്ടൂല. അപ്പൊ എന്ത് ചെയ്തേ പറ്റു? അഡാപ്റ്റ് ചെയ്തേ പറ്റു, ചേഞ്ച് ചെയ്തേ പറ്റു, അപ്ഡേറ്റ് ചെയ്തേ പറ്റു, പഠിച്ചേ പറ്റു. യു കെ നോട്ട് എസ്കേപ്പ് ദാറ്റ്. ദാറ്റ് ഈസ് എ റിയാലിറ്റി, ദാറ്റ് ഈസ് എ ദാറ്റ്സ് എ ബ്ലഡി റിയാലിറ്റി. യു ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്. അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ആൻഡ് ഫോർ ദാറ്റ് വട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു റീഡ്, വായിക്കണം, പഠിക്കണം, കോഴ്സുകൾ അറ്റൻഡ് ചെയ്യണം, നമ്മുടെ ഈ ക്ലാസ്സുകളെ പോലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. യു ഹാവ് ടു അപ്ഡേറ്റ് ആൻഡ് അപ്ഗ്രേഡ് യുവർ സ്കിൽ സെറ്റ്. സ്കിൽ സെറ്റ് അപ്ഡേറ്റ് ചെയ്തേ പറ്റൂ, അപ്ഗ്രേഡ് ചെയ്തേ പറ്റൂ. അപ്പൊ നിങ്ങളുടെ വരുമാനം കൂടും, കാരണം നിങ്ങളുടെ സ്കില്ലിന്റെ വാല്യൂവിനനുസരിച്ച്, വാല്യൂ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും? പുതിയ അവസരങ്ങളും സംഗതികളും വരും. അങ്ങനെ വാല്യൂബിൾ ആയിട്ടുള്ള സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ, യൂസ്ഫുൾ ആയിട്ടുള്ള സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ, ഒരു ഹൈ ഇൻകം സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടാകുകയാണെങ്കിൽ ഹൈ ഇൻകം കിട്ടും. ഹൈ ഇൻകം വാല്യൂ ഉള്ള സ്കില്ലുണ്ട്, ലോ ഇൻകം വാല്യൂ ഉള്ള സ്കില്ലുണ്ട്, ആവറേജ് ഇൻകം വാല്യൂ ഉള്ള സ്കില്ലുണ്ട്. വിച്ച് സ്കിൽ യു ഹാവ്? ഹൈ ഇൻകം വാല്യൂ സ്കിൽ എന്ന് പറയുന്നത് യു ഹാവ് ടു ബിക്കം അൻ എക്സ്പേർട്ട്. നിങ്ങൾ ഒരു എക്സ്പേർട്ട് ആയിട്ട് മാറും. സോ തിങ്ക് ലൈക്ക് എൻ എക്സ്പേർട്ട്. സ്മാർട്ട് വർക്ക് മാത്രം പോരാ, യു ഹാവ് ടു ഹാവ് എൻ എക്സ്പേർട്ട് മൈൻഡ് സെറ്റ്. യു ഹാവ് ടു ഹാവ് എ ഡൊമിനൻസ് ഇൻ യുവർ ഇൻഡസ്ട്രി. നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് ഡൊമിനൻസ് വേണം, നിങ്ങൾ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കണം, നിങ്ങൾക്ക് അത്രയും വാസ്റ്റ് നോളജ് വേണം, വായിക്കണം, പഠിച്ചുകൊണ്ടിരിക്കണം, നിരന്തരം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കണം, അപ്ഡേറ്റ് യുവർ സെൽഫ്. ക്ലിയർ ആണോ പറയുന്നത്? മനസ്സിലാകുന്നുണ്ടോ സാറേ? ഉണ്ടെങ്കിൽ യെസ് എടാ മോനെ എന്ന് പറയാം. ഉണ്ടെടാ മോനെ, യെസ്. സോ വി ഹാവ് ടു അപ്ഡേറ്റ്. അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തേ പറ്റും? ചിന്തിച്ചേ പറ്റും. അപ്പൊ ഒരു കുറച്ച് ചില ആൾക്കാർക്കൊക്കെ ഒരു 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 പുതിയൊരു ഉണർവ് വരുന്നുണ്ടല്ലോ, പുതിയൊരു ബോധം വരുന്നുണ്ടല്ലോ. അംബാനി എന്താ എല്ലാവരുടെയും ബോധം പോയി കിടക്കുകയാണ്? അപ്പൊ ബോധം തിരിച്ചു കൊണ്ടുവരണം. വി ഹാവ് ടു ബ്രിങ് ബാക്ക്, വി ഹാവ് ടു ലൈക്ക്, ബിക്കോസ് നമുക്ക് അറിയാം. പക്ഷെ എന്നാലും നമ്മൾ എന്താ വെച്ചാൽ, നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ ക്ലാസ്സിൽ നിങ്ങൾ വന്നിരിക്കുമ്പോൾ ഇതൊന്നും അറിയാത്ത കാര്യങ്ങളല്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ ഇതെന്താണ് നിങ്ങൾക്ക്? ഇത് നിങ്ങൾക്കൊരു ഹെൽപ്പാണ്, നിങ്ങളുടെ ബ്രെയിനിൽ ഒരു തോട്ട് ഇട്ട് തരിക, ഒരു അവയർനെസ് തിരിച്ചു കൊണ്ടുവരിക. നിങ്ങളിങ്ങനെ ചില അവയർനെസ് ഇങ്ങനെ ഉണങ്ങി കടിച്ച് അവിടെ കിടക്കുന്നുണ്ട്, തളർന്നു കിടക്കുകയാണ്. അത് അവയർനെസ്സിലേക്ക് വന്നിട്ടില്ല, ബ്രെയിനിലേക്ക് വന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ, വട്ട് ഐ എം ട്രൈങ് ടു ഡു ഇസ് ലൈക്ക് ഐ എം നോട്ട് ഗിവിംഗ് യു ന്യൂ ഇൻഫർമേഷൻ, വട്ട് ഐ എം ട്രൈങ് ടു ഗിവ് യു ഇസ് ലൈക്ക് നോ, ദീസ് ആർ ദ ഇൻഫർമേഷൻ വിച്ച് ഇസ് ഇൻസൈഡ് യു. ഐ ജസ്റ്റ് വാണ്ട് ടു പിക്ക് ഇറ്റ് അപ്പ്. അതിനൊന്ന് വെള്ളം തെളിച്ച് ഒന്ന് ഉണർത്തിയെടുക്കുക, ദാറ്റ്സ് ഓൾ. അപ്പൊ അതൊന്ന് ഉണരുമ്പോ ആ ശരിയാണല്ലോ, ഞാൻ ഇത് ചെയ്യാത്തതുകൊണ്ടാണല്ലോ എന്റെ പ്രോബ്ലം എന്നൊരു അവയർനെസ്സിലേക്ക് വരികയും, യു വിൽ ബി ഹാവിംഗ് ദാറ്റ് തോട്ട് ആൻഡ് യു വിൽ ബി ഡൂയിങ് തിങ്സ് ആൻഡ് യു വിൽ ബി ടേക്കിംഗ് ഡിസിഷൻസ് ആൻഡ് ദാറ്റ് ഡിസിഷൻ വിൽ ചേഞ്ച് ആൻഡ് ദാറ്റ്സ് വാട്ട് വി ആർ ഡൂയിങ്. സോ പൊട്ടൻഷ്യൽ, നല്ല പൊട്ടൻഷ്യൽ നമുക്കുണ്ട്. ആ പൊട്ടൻഷ്യൽ നമ്മൾ പുറത്തെടുക്കുമ്പോഴാണ് സക്സസ് ഉണ്ടാകുന്നത്. അതാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഉണ്ട്, ഈ കഴിവിനെ നമുക്ക് പുറത്തെടുക്കാം. കഴിവ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ പൊട്ടൻഷ്യൽ ഉണ്ട്. ഈ കഴിവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആക്ഷൻ ആക്കി മാറ്റുന്നു, അപ്ലൈ ചെയ്യുന്നു. കഴിവ് ഉപയോഗിച്ച് നമ്മൾ ആക്ഷൻ ചെയ്യുമ്പോൾ ആക്ഷനിലേക്ക് വരും. ഒരുപാട് കഴിവുണ്ട് ആൾക്കാരുണ്ടാവും, ചില ആൾക്കാരുണ്ടാവും മടിയന്മാരായിരിക്കും, തീരെ അപ്ലൈ ചെയ്യും, ആക്ഷൻസ് എടുക്കില്ല. ദ തിങ്ക് അബൌട്ട് ഇറ്റ്, ദ പ്ലാൻ, ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യും, സംഗതികൾ ആലോചിക്കും, എല്ലാം അറിയാം. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ആക്ഷൻ, ദേ ഡോണ്ട് ഡു ഇറ്റ്. എത്ര പേരുണ്ട് അങ്ങനെ? എത്ര പേരുണ്ട് അങ്ങനെ? ഐഡിയാസ് ഉണ്ട്, സംഗതികളുണ്ട്, എല്ലാം അറിയാം, ഞാൻ സ്മാർട്ടാണ്, ഞാൻ അതാണ്, ഞാൻ ഇതാണ്, വായിച്ചിട്ടുണ്ട്, സംഗതികളുണ്ട്, നോളജ് ഉണ്ട്, സംഗതി എങ്ങനെ ചെയ്യണം എന്നതൊക്കെ അറിയാം. ബട്ട് വെൻ ഇറ്റ് കംസ് ടു, ഐ ഡോണ്ട് ടേക്ക് ആക്ഷൻ. എന്താ കാര്യം? എന്താ കാര്യം? ആക്ഷനിലേക്ക് വരുമ്പോൾ അവിടെ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എന്തില്ല? സെൽഫ് ഡിസിപ്ലിൻ ഇല്ല. അദ്ദേഹത്തിന് എന്തില്ല എന്ന് വെച്ചാല് റെസ്പോൺസിബിലിറ്റി മൈൻഡ് സെറ്റ് ഇല്ല. അദ്ദേഹത്തിന് എസ്കേപ്പിസം ആണുള്ളത്. ആ ആക്ഷനിലേക്ക് വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ, ആക്ഷനിലേക്ക് വരുമ്പോഴേക്കും എന്ത് വെച്ചാൽ സ്ട്രെസ് ആണ്, നേരെ ട്രോമ റെസ്പോൺസ് ഉണ്ടാകുന്നു, അതിൽ നിന്ന് ഒളിച്ചോടാൻ തോന്നുന്നു, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ തയ്യാറല്ല, കിടന്നുറങ്ങാൻ തോന്നുന്നു, വെറുതെ ഇരിക്കാൻ തോന്നുന്നു, ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോകുന്നു, ടി വിയിൽ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ. ഇതൊന്നും അല്ലെങ്കിൽ എന്ന് വെച്ചാൽ മേ ബി ഹി വിൽ ബി ഹാവിംഗ് ഓർ ഹി ഓർ ഷി വിൽ ബി ഹാവിംഗ് എ ഡി എച്ച് ഡി ഇഷ്യൂസ്.
കറക്റ്റ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അറ്റൻഷൻ ഡെഫിഷ്യൻസി ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഡിസോർഡർ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകും. അങ്ങനെ ഡിസോർഡർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും ചില ആക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് ക്യാൻ യു ഹീൽ ഇറ്റ്? യെസ് യു ക്യാൻ ഹീൽ ഇറ്റ്. അതിനാണ് നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ യു ഹാവ് ടു കം ആൻഡ് ലൈക്ക് യു നോ ഹീൽ, യു നീഡ് ഹെൽപ്പ്. തെറാപ്പീസ് ചെയ്തിട്ട് വേണം, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പികൾ ചെയ്യണം. CBT തെറാപ്പി എന്ന് പറയും, EFT തെറാപ്പി, ഇമോഷണൽ ഫ്രീഡം ടെക്നിക് തെറാപ്പികൾ ചെയ്യണം. There are many ways you can heal this situation, but you might be having some problem, and that is also mental, that is also psychological, psychological adult problem. Appo action porathu edukkan pattilla, action porathu edukkaadirikkumbo, efficient aid action porathu edukkaadirikkumbo namukku endayirikkum undavaa result, result ennu parayunnathu poor result aayirikkum. So no, when it comes to poor potential aanu porathu eduthittu poor action aanu nammal cheyyunnengil poor result e kittullu. So no, if you agree with me just comment down PR എന്ന് കമന്റ് ചെയ്യുക. പൂവർ റിസൾട്ട് ജസ്റ്റ് കമന്റ് ഓൺ PR. ഇഫ് PA ഈസ് ഇക്വൽ ടു പൂവർ ആക്ഷൻ ഈസ് ഇക്വൽ ടു PR, പൂവർ റിസൾട്ട് ജസ്റ്റ് കമന്റ് ഓൺ. ഈ ആക്ഷൻ പോലും എടുക്കാൻ ചിലർക്ക് മടിയാണ്. അപ്പൊ അവിടെ എന്താ കാണിക്കുന്നത്? ചാറ്റിൽ എന്താണ് പൂവർ റിസൾട്ടാ വരുന്നത്? ചാറ്റിൽ റിസൾട്ട് വരുന്നില്ല, ചാറ്റില് പൂവർ റിസൾട്ടാണ്. ആകെ രണ്ടുപേരെ PR എന്ന് എഴുതിയിട്ടുള്ളത്, ബാക്കിയുള്ളവരൊക്കെ 100 ചില്ലാനം ആൾക്കാരുണ്ട്. Poor action edukkalle, you have to bring the best action. Poor action edukkalle vendum, okay? PR, just comment on PR, 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 just comment on everybody, just PR, just comment on, do something, be active, okay? Let's practice this. I want you to do, even if it is a small action, be active. Ningal participate cheya, madichu nikkalle adu, ningal ingane oru trauma response aayittu nikkalle, veruthi irikkalle. Just take you and if when I'm asking you to do it, just do it. Result next endana, then when it comes to result, a poor result aanu namakku undava, poor result undavum endu sambhavikkum, namakku nammale kurichu undavuna oru sangathi enda, poor belief aanu. Namakku nammale kurichu enda belief undavuga, namakku nammale kurichu endu belief undavum, mosham chindakal undavum. Ee belief first, ee belief il na thodangunnu. കാരണം പൂവർ പൊട്ടൻഷ്യൽ നമുക്ക് പുറത്തു വരാനുള്ള കാരണം നമ്മുടെ ബിലീഫ്, നമുക്ക് നമ്മളെ കുറിച്ചുള്ള ബിലീഫ് എന്താണ്? മോശമായതുകൊണ്ടാണ്. നമ്മൾക്ക് നമ്മളെ കുറിച്ചുള്ള ബിലീഫ് മോശമായതുകൊണ്ടാണ്. നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ്? എന്നെ കൊണ്ട് കഴിയില്ല. അപ്പൊ ഇതൊരു സൈക്കിളായിട്ട് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും, എനിക്ക് കഴിയില്ല, എനിക്ക് കഴിവ് കുറവാണ്. അതാണ് പറയുന്നത്, സൈക്കോളജിക്കലാണ് പറയുന്നത്. റൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് ചോദിക്കാൻ അറിയില്ല, ഞാൻ എങ്ങനെ ചോദിക്കും, ഞാൻ എന്ത് ചിന്തിക്കും, എനിക്ക് എങ്ങനെ, ഞാൻ സ്റ്റക്കാണ് എന്നുള്ള തിങ്കിങ്ങിലേക്ക് നമ്മൾ പോകും. അതിൽ നിന്ന് മാറിയിട്ടെങ്കിലും യു ഹാവ് ടു ബി സ്മാർട്ട് ഇനഫ്. പറയണം എന്ത്? ഐ ആം സ്മാർട്ട്. കരിയറിൽ സക്സസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വാട്ട് യു ഷുഡ് ഡു, നിങ്ങൾ നിങ്ങളോട് പറയണം, ഐ ആം സ്മാർട്ട്, ഐ ആം ഇന്റലിജന്റ്, ഐ ആം പവർഫുൾ, ഐ ആം കേപ്പബിൾ. ആ ലെവലിലേക്ക് നിങ്ങളുടെ സെൽഫ്, നിങ്ങളുടെ കുറിച്ചുള്ള ഒരു ബിലീഫ് ഉണ്ട്. ആ ബിലീഫ് നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ള ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് എന്തായിരിക്കണം? എനിക്ക് ഈ ജോലി ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ഇമേജിലേക്ക് എത്തണം. സെൽഫ് ഇമേജ് എന്ന് വെച്ചാൽ പലപ്പോഴും പലരും നെഗറ്റീവാണ്. ആ സെൽഫ് ഇമേജ് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മളിൽ ഗ്രോത്ത് സംഭവിക്കും, കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകും. അങ്ങനെ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് വെച്ചാൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണെന്ത്? മെന്റൽ റിസോഴ്സ് എന്ന് പറയും. ബുധൻ പറഞ്ഞിട്ടുള്ള ഒരു വാചകമുണ്ട്, ഓൾ ദാറ്റ് വി ആർ ഇസ് ദ റിസൾട്ട് ഓഫ് വട്ട് വി ഹാവ് തോട്ട്. ഇത്രയും കാലം നമ്മൾ എന്താണോ ചിന്തിച്ചത് അതിൻ്റെ റിസൾട്ടാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഓൾ ദാറ്റ് വി ആർ, നമ്മളിപ്പോൾ ഉള്ളത് എന്താണോ, ഈസ് ദ റിസൾട്ട് ഓഫ് വാട്ട് വി ഹാവ്. നമ്മൾ ഇത്രയും കാലം ചിന്തിച്ചത് എന്താണോ അതിൻ്റെ ഔട്ട്കം ആണ്. എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ബിലീഫ് എന്താണ്, അതിൽ നിന്നാണ് റിസൾട്ട് ഉണ്ടാകുന്നത്. ദ മൈൻഡ് ഈസ് എവറിഥിങ്, മനസ്സാണെങ്കിലും. വാട്ട് വി തിങ്ക് വി ബിക്കം, നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നമ്മളായിത്തീരും. ബുദ്ധൻ പറഞ്ഞിട്ടുള്ള വാചകമാണ്. ഇവരൊക്കെ മഹാന്മാരായിട്ടുള്ള ആൾക്കാരാണ്. ഇവരെന്ത് വെച്ചാൽ ഇവർക്ക് അറിയാം, ഇവർക്ക് സീക്രട്ട് അറിയാം. ദേ നോ ദ തിങ്സ്, മനസ്സിലാണ് കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് വെച്ചാൽ, സ്വാമി വിവേകാനന്ദ പറഞ്ഞത് അറിയാം, തോട്ട് ബിക്കം വേർഡ്സ്, വേർഡ്സ് ബിക്കം ആക്ഷൻസ്, ആക്ഷൻ ബിക്കംസ് ഹാബിറ്റ്സ്, ഹാബിറ്റ്സ് ബിക്കംസ് ക്യാരക്ടർ, ആൻഡ് ക്യാരക്ടർ ബിക്കംസ് ഡെസ്റ്റിനി. ചിന്തകൾ പ്രവർത്തികളായി മാറുന്നു, പ്രവർത്തികൾ ശീലങ്ങളായി മാറുന്നു, ശീലങ്ങൾ സോറി പ്രവർത്തികൾ ശീലങ്ങളായി മാറുന്നു, ശീലങ്ങൾ സ്വഭാവ രൂപീകരിക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് വിധി നിർണ്ണയിക്കുന്നു. ചിന്തകൾ വാക്കുകളായി മാറുന്നു, വാക്കുകൾ പ്രവർത്തികളായി മാറുന്നു, പ്രവർത്തികൾ ശീലങ്ങളായി മാറുന്നു, ശീലങ്ങൾ നിങ്ങൾക്ക് സ്വഭാവം രൂപീകരിക്കുന്നു, ആ സ്വഭാവം നിങ്ങളുടെ വിധിയായി മാറുന്നു. ചിന്തകളിൽ നിന്നാണ് തുടങ്ങിയത്.
നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്? വാട്ട് ഈസ് യുവർ ബിലീവ്സ്? ഹൗ സ്മാർട്ട് യു ആർ തിങ്കിങ്? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മൈൻഡിനുള്ളിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് കടന്നു പോകുന്നതിനെ കുറിച്ച് പഠിക്കണം. എന്താണ് മനസ്സിലുള്ളത് ഇതിനെക്കുറിച്ച് പഠിക്കണം. മനസ്സിന്റെ എന്തൊക്കെ കാര്യം, ഇതെത്രയും കാര്യങ്ങൾ മനസ്സിനുള്ളിൽ കിടക്കുന്നുണ്ട്, ഇതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റും. അങ്ങനെ നമ്മൾക്ക് കൊണ്ടുവന്ന് നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ നമ്മുടെ കോഴ്സിൽ പഠിപ്പിക്കുന്നതാണ്, ഞാനിപ്പോൾ അത് കംപ്ലീറ്റ് കവർ ചെയ്യുന്നില്ല. സോ അങ്ങനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനുള്ളിൽ നിന്ന് ലിമിറ്റിംഗ് ബിലീഫുകളെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ബ്ലോക്കുകളുണ്ട് നമുക്ക്. നമുക്ക് ഈ കഴിവുകൾ പുറത്തു വരാതിന്റെ കാരണം നമ്മുടെ തിങ്കിങ് സാധാരണക്കാരൻ, അപ്പൊ അത് നമുക്ക് ബ്ലോക്ക്ഡായി കിടക്കുകയാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ 45,000 ലിമിറ്റിംഗ് ബിലീഫുകളുണ്ട്, 3,000 ട്രോമകളിൽ നിന്നുണ്ടായിട്ടുള്ള, ട്രോമ എക്സ്പീരിയൻസുകളിൽ നിന്നുണ്ടായിട്ടുള്ള ഇമോഷണൽ ബ്ലോക്കുകളുണ്ട്. ആ ഇമോഷണൽ ബ്ലോക്കുകളിൽ നിന്ന് നമ്മളുടെ കഴിവുകൾ പുറത്തു വരാൻ കഴിയാതെ, പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ കഴിയാതെ, പുറത്തെടുക്കാൻ കഴിയാതെ നമ്മുടെ പൊട്ടൻഷ്യൽ ഉള്ളിൽ സ്റ്റക്കായി കിടക്കുകയാണ്. ഈ ബിലീഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞതുപോലെ ട്രോമയും പ്രശ്നങ്ങളും സംഗതികളും എക്സ്പീരിയൻസും ബാഡ് എക്സ്പീരിയൻസും ഒക്കെ ഉണ്ടാകുമ്പോഴാണ്. നമ്മൾ എന്ന് വെച്ചാൽ ഞാൻ ഇത്രയേ ഉള്ളൂ, നമ്മളെ പറ്റി റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചിന്തിച്ചു കൂട്ടിയിട്ടുള്ളത് എനിക്കിതേ കഴിയുള്ളൂ, ഞാൻ എങ്ങനെയാണ്, ഞാനൊരു പാവപ്പെട്ടവനാണ്. നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ള ഒരു സെൽഫ് ഇമേജ് ഉണ്ട്, ആ സെൽഫ് ഇമേജ് ആണ് നിങ്ങളുടെ തടസ്സമായിട്ട്. എനിക്ക് ഇത്രേ കഴിയുള്ളൂ, എനിക്ക് ഇത്രേ പഠിക്കാൻ കഴിയുള്ളൂ. അത് ചെറുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ട്രോമാറ്റിക് എക്സ്പീരിയൻസിൽ നിന്നും അതിനുശേഷം ഉണ്ടായിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള മറ്റുള്ള പാറ്റേൺ റിപ്പീറ്റേഷനിൽ നിന്നും ആ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നും ഒക്കെ നിങ്ങൾ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് ഇത്രേ അറിവുള്ളൂ, എനിക്ക് ഇത്രേ കഴിവുള്ളൂ, എനിക്ക് ഇത്രേ ചെയ്യാൻ കഴിയുള്ളൂ, എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുള്ളൂ, എന്റെ ഭാഷ ഇനി എനിക്ക് മാറ്റാൻ കഴിയില്ല, എനിക്ക് പുതിയ ഭാഷ പഠിക്കാൻ കഴിയില്ല, എനിക്ക് ഇനി പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിയില്ല, അതൊക്കെ പ്രയാസമാണ്, അത് എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയില്ല, പുതിയൊരു കോഴ്സ് ഇനി പോകാൻ കഴിയില്ല, 10-ാം ക്ലാസ് എനിക്ക് ഇനി എഴുതിയെടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ 12th സ്റ്റാൻഡേർഡ് എനിക്ക് എഴുതിയെടുക്കാൻ പറ്റില്ല, ഡിഗ്രി എനിക്ക് എഴുതിയെടുക്കാൻ പറ്റില്ല, എനിക്ക് പുതിയ പ്രാക്ടീസുകൾ പഠിച്ചെടുക്കാൻ പറ്റില്ല, ഞാൻ പഴയ തലമുറക്കാരനാണ്, എനിക്ക് പ്രായമായിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല, എന്റെ വരുമാനം ഇനി ഇങ്ങനെയൊക്കെ വരുന്നുള്ളൂ, ഇത്രയൊക്കെ തന്നുള്ളൂ, ഇനി ഇതേ നടക്കുകയുള്ളൂ, ഇങ്ങനെയുള്ള ചിന്തിച്ച് ഇതിലൊന്നും മാറ്റങ്ങൾ വരുത്താനൊന്നും പറ്റില്ല, ഞാൻ അധികം സ്വപ്നം കാണുന്നത് ശരിയല്ല, ഇങ്ങനെ ചിന്തിക്കുന്ന ഇത് ഒരുപാട് കല്ലുകൾ വെച്ച് നിങ്ങളുടെ കഴിവുകളെ പുറത്തെടുക്കാതെ നിങ്ങൾ എന്ത് ചെയ്തു, അതിന് മുകളിൽ ഒരുപാട് വലിയ പാറക്കല്ലുകൾ വെച്ച് ബ്ലോക്ക് ചെയ്ത് മൂടിയിട്ടിരിക്കുകയാണ്. ഇത് മൂടിയിട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾ അതിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നത് ഞാൻ കാണിച്ചു തരണം. ഡു യു വാണ്ട് ടു സീ ദാറ്റ്? എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ഇപ്പൊ ഈ കല്ല് വെച്ച് മൂടിയിട്ട് ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയൂ? ആ കല്ലുകൾ എടുത്ത് പുറത്ത് കളഞ്ഞ ആൾക്കാര്, ആ കഴിവുകൾ അവരിൽ നിന്ന് അത് പുറത്തേക്ക് വന്നവര് കരിയറിൽ വിജയിച്ചവരാണ്. നിങ്ങൾക്ക് കാണുമോ അത്? എന്തൊക്കെ സ്കില്ലുകളാണ് നിങ്ങൾ ഇതുപോലെ മൂടി വെച്ചിരിക്കുന്നത്? ഡു യു വാണ്ട് ടു സീ ദാറ്റ്? ഡു യു വാണ്ട് ടു സീ ദാറ്റ്? യെസ് ഓർ നോ? ജസ്റ്റ് കമന്റ് ഓൺ. എന്തെല്ലാം കഴിവുകൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള എന്തെല്ലാം കഴിവുകൾ നിങ്ങൾ ഇതുപോലെ മൂടി വെച്ചിട്ടുണ്ട്? കാരണം മെന്റൽ റിസോഴ്സസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. വിജയിക്കുന്ന ആൾക്കാരുടെ അവര് പുറത്തെടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ കാണിക്കാം. എനിക്കത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് സ്വയം കണ്ടിന്യൂസ് ആയിട്ട് മോട്ടിവേറ്റഡ് ആകാൻ പറ്റുന്നില്ല, കാരണം നിങ്ങൾ അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ബ്ലോക്കുകളും കാര്യങ്ങളും ഉള്ളത് കൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ മെന്റൽ റിസോഴ്സ്, നിങ്ങളുടെ മനസ്സിന്റെ അപാരമായ ശക്തിയുണ്ട്. സ്വയം കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില മെത്തേഡുകളുണ്ട്, അത് നിങ്ങൾക്ക് മോട്ടിവേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വിജയിക്കുന്ന ആൾക്കാരുടെ പ്രത്യേകത എന്താ വെച്ചാൽ അവർ ഈ മെന്റൽ റിസോഴ്സ് ഉപയോഗിക്കുന്നു. ദേ ആർ സെൽഫ് മോട്ടിവേറ്റഡ്. അവർക്ക് കോൺസെൻട്രേഷൻ കപ്പാസിറ്റി ഉണ്ട്. നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ സ്ഥിരമായിട്ട് കിട്ടുന്നില്ല, ബിക്കോസ് യു ആർ നോട്ട് കോൺസെൻട്രേറ്റഡ്, ബിക്കോസ് യു ആർ കൺട്രോൾഡ്. മറ്റുള്ള ആൾക്കാരാൽ, മറ്റുള്ള സാഹചര്യങ്ങളാൽ, മറ്റുള്ള സിറ്റുവേഷൻസിനാൽ, മറ്റുള്ള നിങ്ങളുടെ ട്രോമ റെസ്പോൺസ് കൊണ്ട് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. യു ആർ നോട്ട് ഡിസിപ്ലിൻഡ്. സെൽഫ് ഡിസിപ്ലിൻ ആണെങ്കിൽ ഫോക്കസ്ഡ് ആയിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ശ്രദ്ധ കിട്ടുന്നില്ല, ഒരരമണിക്കൂർ ഇരുന്ന് വായിക്കാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, അല്ലേ? എത്രയോ ആൾക്കാർക്കുണ്ട്, നിങ്ങൾക്കറിയാം. വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കില്ല് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഹോംവർക്ക് ഇരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, അതിലേക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല. എത്രയോ കുട്ടികളുണ്ടെന്ന് വെച്ചാൽ മത്സര പരീക്ഷകൾക്ക് പങ്കെടുക്കുന്നവർ, ബിക്കോസ് ഈ മെന്റൽ റിസോഴ്സ് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പുറത്ത് കൊണ്ടുവരാൻ പറ്റില്ല. ഇത് പുറത്ത് കൊണ്ടുവന്ന് ആൾക്കാർ എന്ത് ചെയ്യുന്നു, വിജയിക്കുന്നുണ്ട്. കോൺസെൻട്രേഷനോട് കൂടി പഠിച്ചിട്ട് ആൾക്കാർ, പ്രാക്ടീസ് ചെയ്തിട്ട് ആൾക്കാർ വിജയിക്കുന്നുണ്ട്. സോ നോ, സോ ഈ സംഗതി നിങ്ങളുടെ മെന്റൽ റിസോഴ്സ് നിങ്ങൾ ഒളിഞ്ഞു കിടക്കാൻ ഇത് പുറത്ത് കൊണ്ടുവരണം. അടുത്തെന്താണ്? കമ്മിറ്റ്മെന്റ്.
ഒരു മെന്റൽ ക്വാളിറ്റിയാണ്. യു ഹാവ് ടു ഹാവ് ഡെവലപ്മെന്റ് യുനോ മൈൻഡ് സെറ്റ് ഓഫ് കമ്മിറ്റ്മെന്റ് മൈൻഡ് സെറ്റ് നിങ്ങൾ കൊണ്ടുവന്നേ പറ്റുമോ? വാല്യൂ ആണ്, കമ്മിറ്റഡ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ വാല്യൂ, അത് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് വാല്യൂസ്. ആ വാല്യൂസ് എന്തുണ്ടാവുന്നത് എന്തുമായിട്ട് കണക്ടഡ് ആണ്? ബിലീഫ് സിസ്റ്റം ആയിട്ട് കണക്ടഡ് ആണ്, നമ്മുടെ ട്രോമ ആയിട്ട് കണക്ടഡ് ആണ്. ചില വാല്യൂസ് നമുക്ക് തീരെ ഉണ്ടാവില്ല, ചില വാല്യൂസ് ഭയങ്കരമായിട്ട് ഉണ്ടാകും. ചില വാല്യൂസ് നമുക്ക് തീരെ ഇല്ലാത്തതിന്റെ റീസൺ എന്താ വെച്ചാൽ നമുക്ക് പെയിൻ വന്നതുകൊണ്ട്, ആ ട്രോമ റെസ്പോൺസ് കൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് പ്രതിഷേധമാണ്, ഫ്രസ്ട്രേഷൻ ആണ്. ആ ഫ്രസ്ട്രേഷൻ ഉണ്ടാകുമ്പോൾ ചില കാര്യങ്ങളോട് ഒരു വാല്യൂ നമ്മൾ കാണിക്കില്ല, നമ്മൾ റിബലായി പോകും. നമ്മൾ എന്തുകൊണ്ട് റിബലായി പോകുന്നു, നമ്മൾ എന്തുകൊണ്ട് ചില കാര്യങ്ങൾ എതിർക്കുന്നു, ചില കാര്യങ്ങളോട് വാക്ക് പാലിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ, അതത്രയ്ക്ക് മതി, ഈ ലോകം ഇങ്ങനെയാണ്, എന്താ കാരണം, ഈ ലോകം ഇങ്ങനെയാണ്, അത് അത്രയ്ക്ക് മതി എന്നുള്ളത് ഒരു വാല്യൂ ആണ്. അവന്റെ വാല്യൂ അത്രയേ ഉള്ളൂ, കുറച്ച് ഉടായ്പൊക്കെ കാണിക്കാം, ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും ജീവിക്കുന്നത്, ഈ ലോകം ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതിന്റെ റിയാലിറ്റി എന്ന രീതിയിൽ ചിന്തിക്കുന്നതാണ്. ഇറ്റ്സ് എ വാല്യൂ. ആൻഡ് വാട്ട് ഹാപ്പൻസ്, വൈ ഇറ്റ് ഈസ് കമ്മിങ്? ഇറ്റ്സ് ബിക്കോസ് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം പെയിൻ. പെയിൻ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് ഇത് വരുന്നത്. അവൻ ഒരുപാട് പെയിനും വേദനയും ഉണ്ടായിട്ടുണ്ട്. സോ അവൻ എന്ത് ചെയ്യണം, അവന്റെ പെയിൻ പ്രൊജക്ട് ചെയ്യണം, അതാണ് വാല്യൂ എന്ന് പറയുന്നത്. സോ കമ്മിറ്റ്മെന്റ്, ഇത് ഈ പെയിൻ ഹീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പെയിന് പോകും, പെയിന് പോയി കഴിഞ്ഞാൽ പിന്നീട് അവൻ ആ വാല്യൂ ഉണ്ടാവില്ല, അവന്റെ വാല്യൂ ഷിഫ്റ്റ് ആകും, അവന് പ്രതീക്ഷ വരും, അവന് ശുഭാപ്തി വിശ്വാസം ഉണ്ടാകും ലൈഫിനെ കുറിച്ചും സംഗതികളെ കുറിച്ചും എന്ന് വെച്ചാൽ ഒരു ബെറ്റർ പെർസ്പെക്റ്റീവ് ഉണ്ടാവും. അതും അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇതേ രീതിയിൽ ചിന്തിച്ച് നടക്കുന്ന ആൾക്കാരുമായിട്ട് കൂടെ നടക്കുക, എന്നിട്ട് എന്ത് സംഭവിക്കും, മെന്റൽ ബ്ലോക്ക് വരും. കാരണം അവരുടെ കൂടെ നടക്കുമ്പോൾ അവരോ അവരെ പോലെ ആയിത്തീരും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, യു ഷുഡ് നോട്ട് ബി സ്പെൻഡിങ് ടൈം വിത്ത് റോങ് പീപ്പിൾ. റോങ് പീപ്പിളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, യു ആർ നോട്ട്, നിങ്ങൾ അവരുടെ തോളുടെ കയ്യിലൊക്കെ നടക്കുക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങൾ അവരുടെ ബ്രെയിനിന്റെ, നിങ്ങളുടെ ബ്രെയിനും അവരുടെ ബ്രെയിനും തമ്മിൽ എന്താണ്, തോളിൽ കൈയിടുന്നുണ്ട്. നിങ്ങളുടെ ചിന്തകളും അവരുടെ ചിന്തകളും തോളിൽ കൈയിടുന്നുണ്ട്. അവരുടെ ചിന്തകളിൽ നിന്ന് നിങ്ങളുടെ ബ്രെയിനിലേക്ക് ചിന്തകൾ വരുന്നുണ്ട്. അവരുടെ എനർജിയിൽ നിന്ന്, അവരുടെ ഓറയിൽ നിന്ന് നിങ്ങളുടെ ഓറയിലേക്ക് എന്ത് നടക്കുന്നുണ്ട്, നിങ്ങളുടെ അവരുടെ എനർജി നിങ്ങളിലേക്ക് പാസ് ആകുന്നുണ്ട്. അവരുടെ നെഗറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ നെഗറ്റീവ് തോട്ട് പാർട്ടിക്കിൾസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്, നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ചാരിയ ചാരിയത് മണക്കും എന്ന് പറയുന്നത് അതാണ്. ചാണകം ചാരിയാൽ ചാണകം മണക്കും, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും എന്ന് പറയുന്നത് പോലെ നമ്മൾ അതിലേക്ക് ചേർന്ന് വരുന്നത്. അപ്പൊ നമ്മൾ എന്ന് വെച്ചാൽ ചില കമ്മിറ്റ്മെന്റ് വാല്യൂസ് ഇല്ലാത്ത ആൾക്കാരുടെ കൂടെ നടക്കാൻ പാടില്ല. സോ യു ഹാവ് ടു വാക്ക് വിത്ത് റൈറ്റ് പീപ്പിൾ, റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ നടക്കുന്നത്. സോ മെന്റൽ റിസോഴ്സസ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുത്ത് പറ്റൂ. മേ ബി ദാറ്റ് ഈസ് എ റീസൺ യു ആർ സ്റ്റക്ക് ദേർ. നിങ്ങളുടെ കഴിവുകൾ, വിൽ പവർ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നില്ല, അത് നമ്മുടെ ഉള്ളിലുള്ള സ്കില്ലാണ്. സെൽഫ് ഡിസിപ്ലിൻ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നില്ല, ഇതൊക്കെ പുറത്തു കൊണ്ടുവരാതെ വരുമ്പോൾ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പുറത്തു കൊണ്ടുവന്നൊക്കെ കരിയറിൽ ഗ്രോത്ത് വരും. ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കണം, ഷാർപ്പൺ ചെയ്തെടുക്കേണ്ടതാണ്. ദ മോർ യു പ്രാക്ടീസ് ക്രിയേറ്റിവിറ്റി, ദ മോർ യു ക്രിയേറ്റീവ് യു വിൽ ബിക്കം. കോൺഫിഡൻസ് നിങ്ങൾക്ക് ഡെവലപ്പ് വിജയിക്കാൻ വേണ്ട ആവശ്യമാണ്. കറേജ് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ്. ഇമോഷണൽ മെച്യൂരിറ്റി നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ്. പീപ്പിൾ സ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ്. ഇതൊക്കെ ഇതിലേതെങ്കിലുമൊക്കെ ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾ എന്ത് ചെയ്യുന്നത്, പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, സ്റ്റക്കായി നിൽക്കുന്നത്, വിജയിക്കാത്തത്, വളരാത്തത്. യെസ് ഓർ നോ? കരിയറിലും ലൈഫിലും നമുക്ക് ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ സംഗതികൾ പുറത്തേക്ക് കൊണ്ടുവരണം. ഇത് പുറത്തു കൊണ്ടുവരുന്ന ആൾക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അഡാപ്റ്റബിലിറ്റി വേണം, മെച്യൂരിറ്റി വേണം അല്ലേ? വിജയിക്കണം, നമുക്ക് പ്രശ്നങ്ങൾ, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വർക്കിൽ വന്നു കഴിഞ്ഞാൽ അതിന് മെച്യൂരായിട്ട് ഡീൽ ചെയ്യാൻ കഴിയണം. അപ്ലിഫ്റ്റിംഗ് ബിലീഫുകൾ വേണം, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വേണം, ഗ്രോത്ത് മൈൻഡ് സെറ്റ് വേണം, ക്രിട്ടിക്കൽ തിങ്കിങ് വേണം, പ്രോബ്ലം സോൾവിങ് സ്കില്ല് വേണം, അനലിറ്റിക്കൽ തിങ്കിങ് വേണം, ഒബ്സർവേഷൻ സ്കില്ല് വേണം, പാറ്റേൺസിന് ഒബ്സർവ് ചെയ്തിട്ട് പഠിച്ചിട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ അനലൈസ് ചെയ്യാനുള്ള സ്കില്ല് വേണം. നമ്മൾ ഇന്ന് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ്, ക്രിട്ടിക്കൽ തിങ്കിങ് സ്കില്ലാണ്, അനലിറ്റിക്കൽ തിങ്കിങ് ആണ്, ഒബ്സർവേഷൻ സ്കില്ല്. അപ്പൊ ഇങ്ങനെയുള്ള സ്കില്ലുകൾ നമുക്ക് മസ്റ്റാണ്. വാല്യൂ എഡ്യൂക്കേഷൻ, ഇത്രയും സ്കില്ലുകൾ നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്യൂരിയോസിറ്റി ആൻഡ് ലേണിംഗ്, റിസോഴ്സ്ഫുൾനെസ്, ടോളറൻസ്, വില്ലിംഗ്നെസ്, ഇതുപോലെ ഒരുപാട് ഉണ്ട്. ബീങ് കോച്ചബിൾ ആയിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയണം. ഇത് പുറത്തേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യണം, വട് യു ഷുഡ്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ മെന്റൽ സ്റ്റേറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കണം. നോട്ട് ചെയ്ത് വെച്ചോ, നിങ്ങളുടെ മെന്റൽ സ്റ്റേറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്തെടുത്തേ പറ്റൂ. യു ഹാവ് ടു ബിൽഡ് യുവർ മെന്റൽ സ്റ്റേറ്റ് ആൻഡ് റിമൂവ് യുവർ ഇമോഷണൽ ബ്ലോക്സ്. നിങ്ങളുടെ ഇമോഷണൽ ബ്ലോക്സ് റിമൂവ് ചെയ്താലേ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കഴിവുകൾ പുറത്തു കൊണ്ടുവന്ന് കരിയറിൽ വലിയൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കുറച്ച് പഠിക്കണം. സൊല്യൂഷൻസാണ് ഞാൻ പറഞ്ഞുതരുന്നത്. യു ഹാവ് ടു ലേൺ സൈക്കോളജി, ഹൗ ഹ്യൂമൻ മൈൻഡ് വർക്ക്, നിങ്ങളുടെ മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, മറ്റുള്ളവരുടെ മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിനെ കുറിച്ചുള്ള ഒരു നോളജ് ഉണ്ടാവും, അതിനെ കുറിച്ച് നമ്മൾ പഠിക്കണം.
അതേപോലെ 40,000 ലിമിറ്റഡ് ബിലീഫുകളുണ്ട്, അതിനെ ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്യുമ്പോഴേ അത് പുറത്തേക്ക് വരുള്ളൂ. അത് നിങ്ങളുടെ ലൈഫ്, ഒരു പേഴ്സണൽ ലൈഫ് ഗോളുകൾ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ള ഔട്ട്കം, അത് ബാലൻസ്ഡ് ആക്കുന്ന രൂപത്തിലുള്ള ഒരു ഔട്ട്കം. എക്സ്ട്രീം ലെവലിലേക്ക് പോവുകയോ എക്സ്ട്രീം ഡൗൺ ആവുന്ന രീതിയിൽ പോവാതെ ഒരു ബാലൻസ്ഡ് ആയിട്ട് എങ്ങനെ എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്തുകൊണ്ട് ഒരു ലൈഫ് സ്റ്റൈൽ ഗോൾ സെറ്റ് ചെയ്തെടുക്കണം. ഓരോ ഏരിയാസിലേക്കും അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഗോളുകൾ സെറ്റ് ചെയ്യണം. ആൻഡ് ദെൻ വട്ട് യു ഷുഡ് ഡു, അത് അച്ചീവ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടുകളും അതിനുവേണ്ട അച്ചീവ് ചെയ്യാനുള്ള സ്ട്രാറ്റജികൾ, സ്ട്രാറ്റജിക് തിങ്കിങ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളത് പ്ലാൻ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കരിയറിൽ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോത്ത് ഉണ്ടാവും. കരിയർ എന്ന് മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ തന്നെ എല്ലാ മേഖലകളിലും ഇതേ മെത്തേഡുകൾ നിങ്ങൾക്ക് എന്തിനും അപ്ലൈ ചെയ്യാൻ പറ്റണം. ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം. നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ മൈൻഡ് പവർ ഓൺലൈൻ കോഴ്സിലേക്ക് നിങ്ങൾക്ക് വരാം. യു ക്യാൻ കം ആൻഡ് ജോയിൻ. അതിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും, ഞാൻ പറഞ്ഞ 5-ാം തീയതി നടക്കുന്നുണ്ട്. അതിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മൈൻഡ് എങ്ങനെ റീപ്രോഗ്രാം ചെയ്യാം എന്നുള്ളത് ഡെപ്ത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാം, മൊത്തത്തിൽ ട്രാൻസ്ഫോം ചെയ്യാൻ പഠിപ്പിക്കും. ആൻഡ് ഹൗ ടു റിമൂവ് ചൈൽഡ്ഹുഡ് ടു ഇമോഷണൽ ബ്ലോക്ക്സ്, നിങ്ങളുടെ ഇമോഷണൽ ബ്ലോക്ക്സുകൾ മൊത്തം എങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും. ചൈൽഡ്ഹുഡിലുള്ള ഇമോഷണൽ ബ്ലോക്ക്സ് എന്ന് പറയുന്നത് ട്രോമാറ്റിക് ഇവന്റ്സിൽ നിന്നുണ്ടായിട്ടുള്ള സംഭവം, ആ ട്രോമകൾ മൊത്തം നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം. ആൻഡ് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതത്തെ കണക്റ്റഡ് ആണ് അത്, കഴിഞ്ഞ അത്രയും വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ കണക്റ്റഡ് ആണ്. അത് എങ്ങനെയാണ് ഫ്യൂച്ചർ ലൈഫിനെയൊക്കെ ചേഞ്ച് ചെയ്യുന്ന രൂപത്തിലേക്ക് നമുക്ക് എങ്ങനെ അതിനെ റീപ്രോഗ്രാം ചെയ്യാം. റീപ്രോഗ്രാം ചെയ്തിട്ട് എന്ത് ചെയ്യണം, അവിടെയുള്ള അവിടെ അത് ആ ഒരു ട്രോമ സംഭവിക്കുന്ന സമയത്ത് നമുക്കൊരു മീനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്, ഒരു ഒരു തീരുമാനം നമ്മൾ എടുക്കുന്നുണ്ട്, ഒരു മെസ്സേജ് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്, ഒരു ലിമിറ്റിംഗ് ബിലീഫ് നമ്മളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ലിമിറ്റിംഗ് ബിലീഫാണ് നിങ്ങളെ ഇപ്പോഴും സ്റ്റക്കാക്കി നിൽക്കുന്നത്. പണ്ടുണ്ടായിട്ടുള്ള സംഗതികൾ നിങ്ങളുടെ വാല്യൂസിനെ കൺട്രോൾ ചെയ്യുന്നത് അതാണ്. നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്നു, ചില കാര്യങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്നില്ല. നിങ്ങൾ മടിക്ക് നല്ല പ്രാധാന്യം കൊടുക്കും, മടി പിടിച്ചിരിക്കാൻ പ്രാധാന്യം കൊടുക്കുന്നു. കാരണം ഇതിനു മുൻപ് ട്രോമാറ്റിക് റെസ്പോൺസ് ആണ്, നീട്ടിവെക്കുന്ന സ്വഭാവം ട്രോമാറ്റിക് റെസ്പോൺസ് ആണ്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ സ്ട്രെക്കായി നിൽക്കുന്നു, നമുക്ക് കോൺഫിഡൻസ് കിട്ടാത്തത്, ഭയം വരുന്നു, നമ്മൾ ആങ്സൈറ്റി വരുന്നു, നമ്മൾ ഡൗൺ ആയി പോകുന്നു. കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻസി ഇല്ലാതെ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് പോകുമ്പോഴേക്കും മൈൻഡ് ചാഞ്ച് ആടുന്നു. സോ ദിസ് ഈസ് കമ്മിങ് ഫ്രം ട്രോമാറ്റിക് എക്സ്പീരിയൻസിൽ നിന്നാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഹീൽ ചെയ്തിട്ട് കൊണ്ടുപോകണം, ഹീൽ ചെയ്തിട്ട് തിരിച്ചു നമുക്ക് പിടിക്കാൻ പറ്റണം. സോ അതിന് നമ്മൾ എന്താ വെച്ചാൽ ഹൗ വി ആർ ഗോയിങ് ടു റിമൂവ് ദാറ്റ്, അതെങ്ങനെ നമ്മൾ ചെയ്യും, അത് നമ്മൾ പഠിപ്പിക്കും. അതേപോലെ തന്നെ ഹൗ ടു യൂസ് യുവർ ഇന്നർ പൊട്ടൻഷ്യൽ, നിങ്ങളുടെ ഇന്നർ പൊട്ടൻഷ്യൽ, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഇന്നർ പൊട്ടൻഷ്യൽ മാക്സിമം പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് പഠിപ്പിക്കും. ഹൗ ടു ബി പ്രൊഡക്റ്റീവ് ഓൾവേസ്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. ആൻഡ് ഹൗ ടു മാനേജ് യുവർ ഇമോഷൻസ് ആൻഡ് മെയിൻറ്റെയിൻ പീസ് ആൻഡ് ഹാർമണി ഇൻ യുവർ റിലേഷൻഷിപ്പ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ എങ്ങനെ നല്ല രീതിയിലേക്ക് മാനേജ് ചെയ്യാൻ പറ്റും, ഹാപ്പി ആയിട്ട്, കാം ആയിട്ട്, കൂളായിട്ട്, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായാലും വ്യക്തികളുമായിട്ടും ജീവിത പങ്കാളിയായിട്ടൊക്കെ നല്ല രീതിയിലേക്ക് ബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഹാർമണി കീപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഇമോഷൻസിനെ പക്വതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഡെവലപ്പ് ആവുക. ആൻഡ് ഹൗ ടു മൾട്ടിപ്ലൈ യുവർ വെൽത്ത് ബൈ ഡെവലപ്പിംഗ് റിച്ച് പീപ്പിൾസ് മൈൻഡ് സെറ്റ്, റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അവരുടെ അതേ മനോഘടന നമ്മളിൽ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അവരുടെ അതേ ബിലീഫ് സിസ്റ്റം നമ്മളിൽ ഉണ്ടാകും. അതേ ബിലീഫ് സിസ്റ്റം, അതേ മൈൻഡ് സെറ്റും സംഗതികളും നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വെൽത്ത് ബ്ലോക്കുകൾ റിമൂവ് ചെയ്യപ്പെടും. സ്വാഭാവികമായിട്ട് അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഹൗ ടു ഹാവ് എ ഗ്രേറ്റ് ഹെൽത്ത്, നല്ല ആരോഗ്യം, നല്ല വെൽത്ത്, നല്ല സമ്പത്ത്, നല്ല ഫാമിലി സിറ്റുവേഷൻ, നല്ല കരിയർ, നല്ല പേഴ്സണാലിറ്റി നമുക്ക് എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാം, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ പഠിപ്പിക്കും. ഈ ഒരു പ്രോഗ്രാമിലൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മെന്റൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ന് വെച്ചാൽ നിങ്ങളുടെ മെന്റൽ സ്റ്റേറ്റ് മൊത്തം റിമൂവ് ചെയ്യപ്പെടും, ഇമോഷണൽ ബ്ലോക്സുകൾ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യപ്പെടും, എല്ലാ ഗോളുകളും സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ എന്തൊക്കെയാണ് ഈ പ്രോഗ്രാമിൽ എന്ന് വെച്ചാൽ, ഫസ്റ്റ് എന്ന് പറയുന്നത് 3 ലെവലുകളിലായിട്ടാണ് നമ്മൾ വെച്ചാൽ മനസ്സിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിനെ കുറിച്ച് ഡെപ്ത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന് മനസ്സിനെ കുറിച്ച് പഠിപ്പിക്കുന്നിടത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോ ഓഫ് അട്രാക്ഷന്റെ സംഗതികൾ പറയുന്നത്, ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ പറയുന്നത്, എങ്ങനെ നമുക്ക് നമ്മുടെ മൈൻഡിന്റെ പവർ ഉപയോഗിച്ചിട്ട് നമുക്ക് തിങ്കിങ് പവർ ഉപയോഗിച്ചിട്ട് ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കാം. അതേപോലെ നമ്മൾ എന്ത് വെച്ചാൽ അടുത്ത നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഡെപ്ത്തിലും ഗോളുകൾ സെറ്റ് ചെയ്യുന്നുണ്ട്, വളരെ വ്യക്തമായിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്തു തരും. ഇമോഷണൽ ബ്ലോക്ക് മൈൻഡിന്റെ ഏരിയയിൽ വരുമ്പോൾ നമ്മുടെ ട്രോമകൾ, ബ്ലോക്കുകൾ, കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യുന്നു, നമ്മുടെ മൈൻഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലോ ഓഫ് അട്രാക്ഷന് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തിക്കുന്നു. ദെൻ വി സെറ്റ് ഗോൾസ് ആൻഡ് സക്സസ് ടൂൾസ്. ഈ ഗോളുകൾ സെറ്റ് ചെയ്തിട്ട് ആ സക്സസ് ടൂൾസ് എന്ന് വെച്ചാൽ അതാണ് നമ്മൾ വെച്ചാൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ചില ടൂളുകൾ, ആ ടൂളുകളും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നു. ഗോൾ സെറ്റ് ചെയ്യുന്നു, അത് കറക്റ്റായിട്ട് അച്ചീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ ടൂളുകൾ എന്ത് ചെയ്യുന്നു, സക്സസ് ടൂളുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, പഠിപ്പിച്ചു തരും. അത് കഴിഞ്ഞതിന് ശേഷം എന്താ വെച്ചാൽ ലൈഫ് പ്ലാൻ ക്രിയേഷൻ, നിങ്ങൾക്കൊരു വ്യക്തമായിട്ടുള്ള പ്ലാൻ ക്രിയേറ്റ് ചെയ്യും. ഫസ്റ്റ് വരുന്നത് എന്താണ്,
ഗോളുകൾ അച്ചീവ് ചെയ്യാൻ നമ്മുടെ അധികം ആൾക്കാരുടെ പ്രോബ്ലം നമുക്ക് ഗോളുകൾ ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ലെവലിൽ പഠിപ്പിക്കുന്നതാണ് ഗോളുകൾ ഇല്ല, വ്യക്തമായിട്ട് എന്ത് വേണം എന്നുള്ളത് അറിയില്ല. ഗോൾ വന്നു കഴിഞ്ഞാൽ അതിൽ തന്നെ ഫോക്കസ്ഡ് ആയിട്ട് നമ്മളുടെ മൈൻഡിനെ നിലനിർത്തിക്കൊണ്ടാകും. അത് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ മൈൻഡിൽ നിന്ന് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മൈൻഡിന്റെ പവർ കൂടെ ഉപയോഗിക്കണം. അത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ മൈൻഡിലുള്ള സംഗതികൾ എന്ന് വെച്ചാൽ ലിമിറ്റിംഗ് ബിലീഫുകളും ബ്ലോക്കുകളും ഈ പറഞ്ഞിരിക്കുന്ന ട്രോമയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തിട്ട് നമ്മൾ മൈൻഡിനെ പ്യുവർ ആക്കി ആ ഗോളിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിലനിർത്തണം. അത് നിലനിർത്തുകയും അതിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ ടൂളുകൾ ഇംപ്ലിമെന്റ് ചെയ്യുക ചെയ്യുമ്പോൾ ഹ്യൂജ് റിസൾട്ടിലേക്ക് എത്തും. അതിലേക്ക് എത്തിക്കഴിഞ്ഞ് അതിന്റെ കൂടെ നമ്മൾ അടുത്ത സംഗതികൾ വേണ്ടെന്ന് വെച്ചാൽ മറ്റുള്ള തന്ത്രപരമായിട്ടുള്ള ഷോർട്ട് കട്ടുകൾ, അതാണ് ലൈഫ് പ്ലാൻ ക്രിയേഷൻ എന്ന് പറയുന്നത്. ഒരു 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 ലൈഫ് സ്റ്റൈൽ പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ അതിലേക്ക് വേണ്ട വഴികൾ എന്ത് ചെയ്യുക, പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. അൾട്ടിമേറ്റ് ആ പ്ലാനും സ്ട്രാറ്റജികളും ഷോർട്ട് കട്ടുകളും ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ മൂന്ന് പാർട്ടായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ബട്ട് വാട്ട് വിൽ ഹാപ്പൻ ഇസ് നമുക്ക് ശരിക്കും എന്ത് ചെയ്യും, നല്ല രീതിയിലേക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യും, ഡെപ്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ വർക്ക് ചെയ്തിട്ട് വരാം. സോ ഐ വാണ്ട് യു ടു ജോയിൻ ദ പ്രോഗ്രാം. പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, വരണം പ്രോഗ്രാമിലേക്ക് വരിക. നിങ്ങൾ എന്ത് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ലൈഫ് എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലിയർ ചെയ്തെടുക്കുക. ലെറ്റ്സ് ഹീൽ യുവർ ട്രോമാസ്, ലെറ്റ്സ് റീബിൽഡ് യുവർ മൈൻഡ്, ആൻഡ് ലെറ്റ്സ് സെറ്റ് ഗോൾസ്, ലെറ്റ്സ് ക്രിയേറ്റ് പ്ലാൻസ്, ലെറ്റ്സ് അപ്ലൈ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സ് ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. സോ കമൻ ജോയിൻ ഈ പ്രോഗ്രാമിലേക്ക് വരിക. നിങ്ങൾക്ക് അറിയാം നിങ്ങൾ വരാൻ വേണ്ടി എന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ വിളിക്കേണ്ട നമ്പർ ഉണ്ട്, നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, വരിക കേട്ടോ. വൺ ടു വൺ സെഷൻ ഉണ്ടോന്നാണ് ചോദിക്കുന്നത്. വൺ ടു വൺ സെഷൻ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നൽകും. ഈ കോഴ്സിൽ വരുന്ന ആൾക്കാർക്ക് നമ്മൾ നിങ്ങൾക്ക് ഡൗട്ട്സുകളും കാര്യങ്ങളും സംഗതികളും ചാലഞ്ചസും വരുമ്പോൾ വൺ ടു വൺ സെഷൻ നമ്മൾ നിങ്ങൾക്ക് നൽകും. വൺ ടു വൺ സെഷനിന് വേറെ പുറമെ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഒരു കോച്ചിന് അസൈൻ ചെയ്ത് തരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെപ്തിൽ എന്റെ വൺ ടു വൺ സെഷൻസ് ഉണ്ടാവും. അതിന് പുറമെ നിങ്ങൾക്ക് എന്തുണ്ടാകും, ഈ പറഞ്ഞിരിക്കുന്ന വൺ ടു വൺ കോച്ച്, അതായത് ഒരു പേഴ്സണൽ കോച്ചിങ്ങിന് നിങ്ങൾക്ക് എന്തുണ്ടാകും, ലഭിക്കുന്നതാണ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് കോഴ്സിലേക്ക് നിങ്ങൾ വരിക, ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. അതിലൂടെ നിങ്ങൾക്ക് എന്ത് വെച്ചാൽ ചേഞ്ച് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ 10,000 rupees ആണ് ഇതിന്റെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത്. അതിന്റെ യഥാർത്ഥ ഫീ എന്ന് പറയുന്നതാണ് 30% ഡിസ്കൗണ്ടിലാണ് നമ്മൾ കൊടുക്കുന്നത്, 7,000 rupees ആണ്. ഇന്ന് നിങ്ങൾക്ക് അവസരമാണ്, രജിസ്ട്രേഷൻ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്, ഫൈനൽ ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്, സീറ്റ് വളരെ കുറവാണ്. ഇഫ് യു വാണ്ട് ടു ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി, പ്ലീസ് കം ആൻഡ് ജോയിൻ, ഗ്രാബ് ദിസ് ഓപ്പർച്യൂണിറ്റി. അതിന്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്, നമ്പർ കൊടുത്തിട്ടുണ്ട്. വരിക, നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. കാരണം നിങ്ങൾക്ക് അറിയാം ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് രക്ഷപ്പെടും, നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാകും, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ ക്ലാരിറ്റി കിട്ടും, ഡെപ്തിൽ ക്ലാരിറ്റി കിട്ടും, നിങ്ങൾക്ക് അറിയാം. ദ തിങ് ഈസ് ലൈക്ക് യുനോ, അത് കറക്റ്റ് ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫ്രീ ക്ലാസ്സുകളിൽ നിന്ന് കിട്ടിയതുപോലെ അല്ല, സ്ട്രക്ചേർഡ് ആയിട്ട് ഡെപ്തിൽ ആദ്യം നിങ്ങൾ എന്ത് പഠിക്കണം, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഓരോന്നും നിങ്ങൾക്ക് അത് നിങ്ങളുടെ മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാനുള്ള ഓരോ ടൂളുകളും വെച്ചിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് ജെന്യുവൻ ആയിട്ട് നല്ല രീതിയിലേക്ക് ഡെപ്തിലേക്ക് നിങ്ങളെ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകും. സോ കം ആൻഡ് ജോയിൻ ദ കമ്മ്യൂണിറ്റി ആൻഡ് ദെൻ യു ബി വിത്ത് ഫ്രണ്ട്സ് വിത്ത് നല്ല റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ എന്തെങ്കിലും വരും കേട്ടോ. അപ്പൊ അതിലേക്ക് നിങ്ങൾ വരിക എന്ന് മാത്രം പറയുകയാണ്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഉടനെ തന്നെ നമ്പറിൽ ബന്ധപ്പെടുക, നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, പ്രോഗ്രാമിലേക്ക് വരിക. ചേഞ്ച് യുവർ ലൈഫ്, ലെറ്റ്സ് ഡു ദിസ് ടുഗെദർ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിച്ചു, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഫാമിലി മെമ്പേഴ്സിന് മറ്റുള്ള ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലെറ്റ്സ് ഹെൽപ്പ് യു ടു ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ, 5th നടക്കുന്നത്, വൈകുന്നേരം 7:30 മുതൽ 9 മണി വരെയാണ് ക്ലാസ് ഉണ്ടാകുക. 9 മണി 9:30 വരെ ക്ലാസ് ഉണ്ടാകും. വരിക, പ്രോഗ്രാമിൽ വരിക, പങ്കെടുക്കുക, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുക കേട്ടോ. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ സെഷൻ. അടുത്തൊരു ദിവസം മറ്റൊരു ക്ലാസ്സുമായിട്ട് വരുന്നതാണ്. ഓക്കെ, മറക്കരുത്, 5th പ്രോഗ്രാം ഉണ്ട്, പങ്കെടുത്ത് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്ക്, ഇഫ് യു ആർ റെഡി ടു സീരിയസ്ലി ഇൻവെസ്റ്റ്, നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് ലൈഫ് ചേഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അതിനു വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, പണം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, കം ആൻഡ് ലൈക്ക് യു നോ, ആത്മാർത്ഥമായിട്ട് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, മാറണം 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 മാറണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ നിങ്ങൾ വരിക, അതിലേക്ക് അങ്ങ് ഡിസിഷൻ എടുക്കുക. വെൻ യു ടേക്ക് ഡിസിഷൻ, ദാറ്റ്സ് വെൻ യു ലൈഫ് ചേഞ്ച്. ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ റെഡി ആയിട്ടിരിക്കണം. നിങ്ങളുടെ മുൻപിലേക്ക് 5th മുതൽ ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണ്. ആ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഗ്രാബ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി, ടേക്ക് ഇറ്റ്. കാരണം ഒരു സമയത്ത് ഞാൻ എന്താ വെച്ചാൽ 2011 ഇതേപോലെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു നിന്നതാ, എനിക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്താൽ എന്റെ ക്യാഷ് പോകുമോ, അല്ലെങ്കിൽ ഇതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് സംഭവിക്കും, നഷ്ടം സംഭവിക്കുകയോ കാര്യങ്ങൾ സംഭവിക്കുകയോ എന്നുള്ള ചിന്താഗതി ഉണ്ടാവും. അങ്ങനെ പേടിച്ച് 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 നിന്നിരുന്നതാണ്. ബട്ട് നമ്മൾ ജോയിൻ ചെയ്തപ്പോൾ നമ്മൾ ഇതുവരെ കിട്ടാത്ത അറിവുകൾ, നോളജ് നമുക്ക് കിട്ടിയതോടുകൂടി നമുക്കൊരു ക്ലാരിറ്റി വരികയാണ്. വാ, ആ ക്ലാരിറ്റിയാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. നമുക്കൊക്കെ അധികം ആൾക്കാർക്ക് പലതും അറിയാത്തത് കൊണ്ടാണ്, എങ്ങനെയാണ് പോകേണ്ടത്, മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് ഒരു ക്ലാരിറ്റി ഇല്ല, അറിയില്ല. വി ഡോണ്ട് നോ ഹൗ ടു ഗോ.
ഓക്കെ, സോ കം ആൻഡ് ജോയിൻ. ഇപ്പൊ നിങ്ങൾ പറയുന്നു ഈ ക്ലാസ് തന്നെ ഭയങ്കര അമേസിംഗ് ക്ലാസ് ആണ്, അടിപൊളി ക്ലാസ് ആണ്, ഉഷാറാണെന്ന് പറയുന്നു, താങ്ക് യു പറയുന്നു, കോഴ്സിലേക്ക് വന്നു. നിങ്ങൾ താങ്ക്സ് അല്ല പറയുക, നിങ്ങൾ നിങ്ങളോട് താങ്ക്സ്, നിങ്ങൾ നിങ്ങളുടെ ആ ഡിസിഷൻസിന് താങ്ക്സ് പറയും. നിങ്ങളുടെ ഫാമിലി, നിങ്ങൾ നിങ്ങളുടെ ഫാമിലീസ് എന്ത് ചെയ്യും, നിങ്ങളുടെ ആ റിസൾട്ട് കണ്ടിട്ട്, ചേഞ്ച് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു, നിങ്ങളുടെ നിങ്ങളുടെ ഫ്രണ്ട്സ് അത്ഭുതപ്പെട്ടു, നിങ്ങളുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളെല്ലാം, സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളെല്ലാം നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ പറ്റും. നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, നിങ്ങളുടെ കരിയറിലെ ബ്ലോക്ക്, ഫൈനാൻഷ്യൽ ബ്ലോക്ക്, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതിൻ്റെ ബ്ലോക്ക് എല്ലാം റിമൂവ് ചെയ്ത് ബെറ്റർ ലൈഫ് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ ഇഷ്ടമുള്ള വാഹനത്തിൽ ട്രാവൽ ചെയ്യുന്ന നിങ്ങൾ, ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുന്ന നിങ്ങൾ, ഇഷ്ടമുള്ള എക്സ്പീരിയൻസ് മുഴുവൻ ആസ്വദിക്കാൻ കഴിയുന്ന ആ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളെ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാം. കം ആൻഡ് ജോയിൻ, ലെറ്റ്സ് ലേൺ ടുഗെദർ, ലെറ്റ്സ് ഗ്രോ ടുഗെദർ ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് വാട്ട് ഐ ബിലീവ്, എന്റെ ടൈം ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്, എന്റെ ലൈഫ് അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. സോ ലെറ്റ്സ് ഡു ദിസ് ടുഗെദർ ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ, ഐ എം ഹിയർ ടു ഹെൽപ് യു, കം ആൻഡ് ജോയിൻ. താങ്ക് യു, ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു എവരിവൺ, താങ്ക് യു സോ മച്ച്.